बाहुपुरुषाकारं शंखं चक्रासिधारिणं सहस्रशिरसं श्वेतवर्णं प्रणमामि पतञ्जलि। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुसाक्षात् परब्रह्म तस्मै श्री गुरवे नमः। ॐ गुरुभ्यो नमः। ॐ गुरुभ्यो नमः। ॐ गुरुभ्यो ब्रह्मा व्याख्यानुग्रहं कोरुपर्कुण्डावटे। ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയം യോഗയും ഭക്ഷണക്രമവും എന്നുള്ളതാണ്. ആഹാരം നമ്മുടെ മാനസിക ആരോഗ്യത്തെയും ശാരീരിക ആരോഗ്യത്തെയും സ്വഭാവത്തെയും എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്നാണ് നമ്മൾ ഈ ഭക്ഷണത്തെ കുറിച്ചിട്ട് ചിന്തിച്ചപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ച വിഷയം. യോഗ ശരീരത്തെയും മനസ്സിനെയും രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്രമായതുകൊണ്ട് ആ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നമുക്ക് എത്തിച്ചേരണമെങ്കിൽ നമുക്ക് നമ്മുടെ ഭക്ഷണത്തെ ശരിയാക്കേണ്ടത് വളരെ അനിവാര്യമാണ് എന്ന നിലയിലാണ് നമ്മൾ ചിന്തിച്ചത്. എന്തുകൊണ്ട് അതെന്തുകൊണ്ട് എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത്. നമുക്ക് അതിന്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് ഇതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് വരാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിത്യമത്യം നിത്യസുഖം എന്നുള്ള ഭാഗത്താണ് പറഞ്ഞ് നിർത്തിയത്. അതേപോലെ തന്നെ സാധാരണ വസ്തു ഭക്ഷണ വസ്തുക്കൾ ദഹിക്കാൻ നമുക്ക് എത്ര സമയം വേണം, അത് വിസർജന രൂപത്തിൽ മലമായി പുറന്തള്ളാൻ എത്ര സമയം വേണം, ഈ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ച വിഷയം. ഇന്ന് നമുക്ക് ഭക്ഷണത്തിന്റെ ദഹന സംവിധാനത്തെ കുറിച്ചിട്ടാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരത്തിന്റെ ദഹന സംവിധാനം ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, ആ ദഹന സംവിധാനത്തിന് അനുസൃതമാണോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഇതാണ് നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ദഹന സംവിധാനം എങ്ങനെയാണ്, ആ ദഹന സംവിധാനത്തിന് യോജിക്കുന്ന തരത്തിലാണോ, അതിനെ സഹായിക്കുന്ന തരത്തിലാണോ അതോ അതിനെ ദ്രോഹിക്കുന്ന തരത്തിലാണോ, ആ സംവിധാനത്തെ ദ്രോഹിക്കുന്ന തരത്തിലാണോ നമ്മുടെ ഭക്ഷണക്രമം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ട ഒരു ഭാഗം. ആ രീതിയിൽ ഭക്ഷണത്തെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ട് നാല് കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന്, എന്ത് കഴിക്കണം; രണ്ട്, എങ്ങനെ കഴിക്കണം; മൂന്ന്, എത്ര കഴിക്കണം; നാല്, എപ്പോൾ കഴിക്കണം. ഈ നാല് അടിസ്ഥാന കാര്യങ്ങളാണ് അതിനകത്ത്. എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം, എത്ര കഴിക്കണം, എപ്പോൾ കഴിക്കണം. ഈ നാല് കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏറെക്കുറെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിൽ എന്ത് കഴിക്കണം എന്ന് ചിന്തിക്കുന്ന സമയത്താണ് നമുക്ക് ഈ ദഹന സംവിധാനത്തെ കുറിച്ച് അറിയേണ്ടതിന്റെ ആവശ്യകത. എന്ത് കഴിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദഹന സംവിധാനത്തെ പോഷിപ്പിക്കുന്നതാണോ അതോ ക്ലേശിപ്പിക്കുന്നതാണോ നമ്മൾ കഴിക്കുന്നത്, ദഹന വ്യവസ്ഥയെ പോഷിപ്പിക്കുന്നതാണോ അതോ ദഹന വ്യവസ്ഥയെ ക്ലേശിപ്പിക്കുന്നതാണോ നമ്മളുടെ ഭക്ഷണം എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ടത് ഈ രീതിയിൽ നോക്കുമ്പോൾ. അപ്പൊ എന്ത് കഴിക്കണം എന്നുള്ളതിലാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഒരു പ്രധാന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ട് ഇരിക്കുന്നത് എന്ന് നാം അറിയണം. ദഹനത്തെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് വായ മുതൽ മലാശയം വരെ നീണ്ടു കിടക്കുന്ന ഒരു പ്രക്രിയയായിട്ട് നമുക്ക് ദഹനത്തെ കാണാൻ വേണ്ടിയിട്ട് കഴിയും. വായിൽ തുടങ്ങിയിട്ട് മലാശയത്തിൽ അവസാനിക്കുന്ന ഒരു ചക്രമാണ് എന്ത് ദഹന വ്യവസ്ഥ എന്ന് നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് കഴിയും. ആരംഭിക്കുന്നത് വായിലാണ്, അവസാനിക്കുന്നത് അത് മലമായിട്ട് മലാശയത്തിൽ എത്തുന്നതോടുകൂടിയിട്ടാണ് ആ വ്യവസ്ഥ അവസാനിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ പ്രക്രിയയെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാൻ കഴിയും. വായിൽ തുടങ്ങി മലാശയത്തിലേക്ക് എത്തുന്ന ഈ ദഹന ഘട്ടത്തെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാൻ പറ്റും. ഒന്നാം ഘട്ട ദഹനം, രണ്ടാം ഘട്ട ദഹനം, മൂന്നാം ഘട്ട ദഹനം എന്നിങ്ങനെ മൂന്നായിട്ട് നമുക്ക് തിരിക്കാം. അതിൽ ഒന്നാം ഘട്ട ദഹനം നടക്കുന്ന വായിലാണ്, രണ്ടാമത്തെ ഘട്ടം ദഹനം നടക്കുന്നത് ആമാശയത്തിലാണ്, മൂന്നാം ഘട്ട ദഹനം നടക്കുന്നത് പക്വാശയത്തിൽ അതല്ലെങ്കിൽ ചെറുകുകളിൽ എന്നൊക്കെ പറയാം. പക്ഷെ മൂന്നാം ഘട്ട ദഹനം പക്വാശയമാണ് ശരിയായിട്ടുള്ള അതിന്റെ അർത്ഥത്തിൽ. പക്വാശയത്തിലാണ് മൂന്നാം ഘട്ട ദഹനം നടക്കുന്നത്. ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളായിട്ട് നമുക്ക് ദഹനത്തെ കാണാൻ വേണ്ടിയിട്ട് കഴിയും. വായിൽ നടക്കുന്ന ദഹന പ്രക്രിയയാണ് ഒന്നാം ഘട്ട ദഹനം എന്ന് പറയുന്നത്.
പറയുന്നത്. വായിൽ നടക്കുന്ന ദഹന പ്രക്രിയയാണ് അതിൽ ഒന്നാമത്തെ ഘട്ടം. ക്ഷാരപ്രധാനമായ ഭക്ഷണത്തെ, ക്ഷാരപ്രധാനമായ സാധനങ്ങളെ എല്ലാം ദഹിപ്പിക്കുന്നത് വായിലാണ് എന്നുള്ളതാണ്. അപ്പൊ ദഹനം നമ്മൾ നോക്കുമ്പോൾ വയറ്റിൽ ദഹിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം. നമ്മൾ എല്ലാവരും പറയുന്നത് അങ്ങനെയാണ്, വയറ്റിൽ പോയിട്ട് ദഹിച്ചോളൂ എന്നാണ്. നമ്മൾ എന്ത് കഴിച്ചാലും പറയുമല്ലോ, വലിയ കുറച്ച് കാരണന്മാരെ അല്ലെങ്കിൽ കുറച്ച് പ്രായമായവരെ നീ കഴിക്കണം പോലെ എന്താ കുഴപ്പം, അതൊക്കെ വയറ്റിൽ പോയിട്ട് ദഹിച്ചോളൂ. സാധാരണ പഴമ്പഴിയായിട്ട് മാറുമ്പോൾ വയറ്റിൽ പോയിട്ട് ദഹിച്ചോളൂ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്നാം ഘട്ട ദഹനം വായിലാണ് നടക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതും ക്ഷാരപ്രധാനമായത്, ക്ഷാരപ്രധാനമായ സകല വസ്തുക്കളുടെയും ദഹനം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ അത് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്, വായിൽ വെച്ചിട്ടാണ് എന്ന് നമുക്ക് കാണാം. കാരണം ക്ഷാരപ്രധാനമായ അന്തരീക്ഷത്തിൽ വേണം അതെല്ലാം ദഹിക്കാൻ. വായിൽ ഉണ്ടാക്കപ്പെടുന്ന ഉമിനീർ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ നമ്മുടെ ഈ ഉമിനീർ ഗ്രന്ഥികളിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന ഉമിനീര് ക്ഷാരപ്രധാനമാണ്. ആ ഉമിനീരാണ് നമ്മുടെ വായിൽ എന്താണ് വെച്ച് ആ ഭക്ഷണത്തെ അതിന്റെ ദഹനത്തെ നടത്തുന്നത് ഈ ഉമിനീരാണ് നമുക്ക്. ഈ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന കയാലി എന്ന് പറയുന്ന അനുസരിച്ച് കയാലി അതാണ് ദഹനത്തെ സഹായിക്കുന്നത്. അത് വായിലാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത്. അത് ക്ഷാരപ്രധാനമാണ് ഉമിനീര് എന്നുള്ളത് കൊണ്ട് തന്നെ ക്ഷാരപ്രധാനമായ ഭക്ഷണത്തിന്റെ ദഹനം നടക്കുന്നത് എവിടെയാണ്, വായിലാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്നാൽ അന്നജത്തിൽ നമ്മൾ കഴിക്കുന്ന അന്നജമാണ് ക്ഷാരപ്രധാനമായെന്ന് പറയുമ്പോൾ വെജിറ്റബിൾസ്, അതേപോലെ തന്നെ അന്നജം, അന്നജവും അന്നജ കാർബോഹൈഡ്രേറ്റിൽ പെടുന്ന സാധനങ്ങളും പ്രത്യേകിച്ച് പച്ചക്കറികളും ഒക്കെയാണ് എന്ത് ക്ഷാരപ്രധാനം എന്നുള്ള നിലയ്ക്ക്. അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ, ചില സാധനങ്ങളൊക്കെ അമ്ലപ്രധാനമായ അതിനകത്തിലും ഉണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ സസ്യങ്ങളിലൊക്കെ തന്നെ ഉള്ളത് ക്ഷാര അംശമാണ് അതിനകത്തിൽ കൂടുതലായിട്ട് വരിക. അപ്പൊ ഇവയുടെ ദഹനം നമുക്ക് വായിൽ നടക്കുമ്പോൾ, പക്ഷെ ഇവിടെ അമ്ലാംശം കൂടിയിരുന്നാൽ നമ്മൾ ഈ വായിലേക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ അവിടെ ക്ഷാരപ്രധാനമാണ്. പക്ഷെ അമ്ലാംശം കൂടിയ ഭക്ഷണം നമുക്ക് ഈ അന്നജത്തോടൊപ്പം വായിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ദഹനം തകരാറാകുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം. നമ്മൾ എന്ത് കിട്ടിയാലും കഴിക്കുന്ന ആൾക്കാരാണ്, അത് ക്ഷാരാംശമാണെന്നോ അമ്ലാംശമാണെന്നോ പ്രോട്ടീൻ ആണെന്നോ കാർബോഹൈഡ്രേറ്റ് ആണോ എന്തായാലും കുഴപ്പമൊന്നുമില്ല, എന്ത് വന്നാലും പോരട്ടെ. കാരണം വേസ്റ്റ് ബോക്സ് ആണല്ലോ നമ്മുടെ വയറെന്ന് പറയുന്നത്. നമ്മുടെ വയറൊരു വേസ്റ്റ് ബോക്സ് ആണ്, എന്ത് വേസ്റ്റും തള്ളാൻ പറ്റുന്ന ഒരു സാധനം. അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ എന്ത് വേസ്റ്റ് കിട്ടിയാലും അകത്തേക്ക് 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 വിടുന്നത്. അപ്പോ ഇവിടുത്തെ പ്രധാന വിഷയമാണ് പറയുന്നത്, അമ്ലപ്രധാനമായ ഇതിന്റെ ക്ഷാരപ്രധാനമായതിന്റെ കൂടെ അമ്ലപ്രധാനം വരാൻ പാടില്ല. കാരണം നമ്മൾ സയൻസ് ഒക്കെ പഠിച്ചിട്ടുള്ളവരാണ്, ക്ഷാരവും അമ്ലവും കൂടി ചേരില്ല, ചേർന്നാൽ ക്ഷാരത്തിന്റെ ആ ഒരു സ്വഭാവം അത് കുറയും എന്നുള്ളതാണ്. അതിന്റെ ശക്തി കുറയും, ക്ഷാരം ഇല്ലാണ്ടാകുകയും ചെയ്യും. അത് അമ്ലപ്രധാനമാവും, ആ ക്ഷാരത്തെ ക്ഷയിപ്പിക്കുന്നതാണ്, ഇല്ലാതാക്കുന്നതാണ് അമ്ലം. അപ്പൊ ക്ഷാരപ്രധാനമായതിന്റെ കൂടെ അമ്ലപ്രധാനമായ ഒരു സാധനം അവിടേക്ക് കയറി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അല്ലെ അമ്ലത്വം ക്ഷാരത്തോടൊപ്പം കയറി വന്നാൽ അവിടെ സംഭവിക്കുന്നത് ഈ ക്ഷാരത്തിന് വേണ്ട രീതിയിൽ ഈ പദാർത്ഥങ്ങളെ അല്ലെങ്കിൽ ഈ അന്നജത്തെ കാർബോഹൈഡ്രേറ്റിനെ അല്ലെങ്കിൽ ഈ വെജിറ്റബിൾസിനെ ഒക്കെ ദഹിപ്പിക്കുവാൻ പ്രയാസമായിട്ട് വരുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അത് സയൻസ് ആണ്. അപ്പം ക്ഷാരവും അമ്ലവും കൂടി ഒരുപോലെ ഉള്ള ക്വാണ്ടിറ്റിയിൽ കയറി വരരുത്, അല്ലെങ്കിൽ വലിയ ക്വാണ്ടിറ്റിയിൽ കയറി വരാൻ പാടില്ല. അല്ലെങ്കിൽ അത് എത്ര അംശം കയറി വന്നു കഴിഞ്ഞാലും ഈ അമ്ലം ക്ഷാരത്തെ അതിന്റെ വീര്യത്തെ കുറച്ച് കളയും എന്നുള്ളത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ അന്നജത്തോടൊപ്പം അമ്ലപ്രധാനമായ സാധനങ്ങൾ അധികമായിട്ട് കയറി വരാൻ വേണ്ടിയിട്ട് പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദഹനത്തിന് താമസം ഉണ്ടാകുന്നു. കാരണം ക്ഷാരാംശത്തെ ദിശ ക്ഷാരപ്രധാനമായ ഭക്ഷണത്തെ ദഹിപ്പിക്കുക എന്നുള്ളത് ഈ ഡയലിന്റെ പ്രവൃത്തിയാണ്. അതിനെന്തുകൊണ്ടും ക്ഷീണം ക്ഷയം സംഭവിക്കുകയും കൂടുതൽ കൂടുതൽ പ്രൊഡക്ഷൻ അതിന് നടത്തേണ്ടി വരികയും വരുന്നു. അങ്ങനെ വന്നാൽ മാത്രമേ അതിനെ ദഹിപ്പിച്ച് മാറ്റാൻ വേണ്ടിട്ട് സാധിക്കൂ. അപ്പൊ ഇതിന് ദഹനത്തിന് താമസം വരും, വേണ്ട രീതിയിൽ അത് ദഹിക്കില്ല എന്നാണ് അതിന്റെ കാരണം. ഈ അന്നജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അന്നജം എന്തൊക്കെയാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് അരി, ഗോതമ്പ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ, കടല, ഈന്തപ്പഴം, പയർവർഗ്ഗങ്ങൾ, ഇങ്ങനെ ഉള്ള സാധനങ്ങളിലെല്ലാം വെച്ചാൽ ഭൂമിക്കടിയിലുണ്ടാകുന്ന മിക്കവാറും എല്ലാ സാധനങ്ങളും എന്താണ് നമുക്ക് അന്നജത്തിൽ പെടുത്താവുന്നതാണ്, കാർബോഹൈഡ്രേറ്റിൽ പെടുത്താവുന്നതാണ്. തേന, തേങ്ങ, കാച്ചില്, ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്, മരച്ചീനി, ചക്ക, ചക്കക്കുരു, മാമ്പഴം, ഏലം, മല്ലി, ജീരകം, മഞ്ഞൾ തുടങ്ങിയവയെല്ലാം തന്നെ അന്നപ്രധാനമായ അന്നജപ്രധാനമാണ്. അതിലെല്ലാം തന്നെ അന്നജം ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഈ കാറ്റഗറിയിൽ പെടുന്ന എല്ലാം തന്നെ. അരി, ഗോതമ്പ്, കിഴങ്ങ് വർഗ്ഗങ്ങള്, അതുപോലെ തന്നെ കടലവർഗ്ഗങ്ങള്, കയർ വർഗ്ഗങ്ങള്,
ഈന്തപ്പഴം പോലുള്ള സാധനങ്ങള്, ഏലം, ജീരകം, മല്ലി, മഞ്ഞള്, മാമ്പഴം, ചക്കക്കുരു, മരച്ചീനി പോലുള്ള സാധനങ്ങൾ എല്ലാം തന്നെ എന്താണ്, അന്നജം ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പൊ ഇതിന്റെ കൂട്ടത്തിലാണ് നമ്മൾ എന്ത് വരരുത്, അമ്ല പ്രധാനമായത് വരരുത് എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഈ അമ്ല പ്രധാനമായ സാധനം? അമ്ല പ്രധാനമായ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ്, പുളി, മധുരം ഇവയാണ് പ്രധാനം. അമ്ല പ്രധാനമായത് വേറെ ഉണ്ട് നമ്മൾ കഴിക്കുന്ന കൂട്ടത്തിൽ. പ്രോട്ടീനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വരുമ്പോൾ അമ്ലത്തിന്റെ സ്വാധീനങ്ങളൊക്കെ വരുന്നുണ്ട്. മോരൊക്കെ അമ്ല പ്രധാനമാണ്, അതിന്റെ അമ്ലത്വം ബോഡിക്ക് ദോഷകരമാവുന്നില്ല എന്നാണ് പൊതുവെ ഒരു കണ്ടെത്തി പറയുന്നത്, മോരനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഈ അമ്ല പ്രധാനമായ സാധനം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഉപ്പ്, പുളി, മധുരം ഇത് മൂന്നുമാണ്. ഇത് മൂന്നാണ് നമ്മുടെ ഭക്ഷണത്തിൽ പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ അന്നജ പ്രധാനമായതിന്റെ കൂട്ടത്തിൽ ഇവ കയറിപ്പോയാൽ നമ്മുടെ ദഹനത്തെ അത് കാര്യമായി ബാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം ക്ഷാരവും അമ്ലവും തമ്മിൽ ഒരേ സമയത്ത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം. അതുകൊണ്ട് ഉമിനീരിലെ ക്ഷാരാംശം നശിക്കാൻ ഈ അമ്ലാംശം കാരണമാകുന്നു എന്നുള്ളതാണ് അതിന്റെ കാരണം. അതിന്റെ ഉദാഹരണമായിട്ട് നമ്മളിപ്പോ അടുക്കളയിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അറിയാൻ സാധിക്കും, അടുക്കളയിൽ പാചകം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ പച്ചക്കറിയിലോ അരിയിലോ ഉപ്പിട്ടിട്ട് അതിനെ വേവിക്കാൻ നോക്കിയാൽ വേഗം താമസമായി. ആദ്യം നമ്മള് പച്ചക്കറി വേവിച്ചെടുത്തതിന് ശേഷമാണ് ഉപ്പിട്ടത്. അത് വെന്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ആവി കയറി ഒന്ന് പരിമമായി കഴിഞ്ഞാലാണ് നമ്മൾ ഉപ്പിട്ടിട്ട് അതിനെ, അല്ലെങ്കിൽ ആവശ്യത്തിന് അത് വേണ്ട രീതിയിലാക്കി എടുക്കുക. അതേപോലെ തന്നെ ചോറൊക്കെ ആണെങ്കിലും ഉപ്പ് ആവശ്യമുള്ള, കഞ്ഞിയൊക്കെ ആണെങ്കിൽ കഞ്ഞിയിൽ ഉപ്പിട്ട് വയ്ക്കുന്നവരൊക്കെ ആണെങ്കിൽ അത് ചോറ് വെന്തതിന് ശേഷം മാത്രമാണ് ഒരല്പം നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് അതിനെ മിക്സിന് അതിനകത്തിലേക്ക് സാധാരണ ഇടാൻ പാടില്ല എന്നാണ് വ്യവസ്ഥ. ഇടണമെന്നല്ല, ഇടാൻ പാടില്ല എന്ന് തന്നെയാണ് വ്യവസ്ഥ. പക്ഷെ ഇടുന്നത് അപ്പോഴാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചാൽ, നിങ്ങൾ മുൻകൂട്ടി അരിയിലേക്ക് ഉപ്പിട്ട് കഴിഞ്ഞാൽ അരി വേവില്ല. പിന്നെ നിങ്ങൾ മണിക്കൂറുകളോളം തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ കല്ലുപോലെ തന്നെ, ഒരു കാരണവശാലും വേവില്ല. ഇതാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അത് വേവാത്തത്? വേവാത്ത അത് ഒന്നും ക്ഷാരപ്രധാനവും മറ്റൊന്ന് അമ്ലപ്രധാനവുമായതുകൊണ്ടാണ്. അതിന് വിഘടിച്ച് മാറാൻ പറ്റില്ല. അമ്ലപ്രധാനമായ ഒരു സാധനം അവിടേക്ക് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനെ അതിന്റെ സ്വഭാവത്തെ, അരിയുടെ അന്നജത്തിന്റെ കാർബോഹൈഡ്രേറ്റിന്റെ സ്വഭാവത്തെ മാറ്റാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ വേവ് താമസിക്കുന്നത്, വേഗാൻ പ്രയാസം ഉണ്ടാകുന്നതുകൊണ്ടാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിലും ഈ സാധനം പോയി കഴിഞ്ഞാൽ അത് ദഹിക്കാൻ ഇതേ രീതിയിൽ പ്രയാസം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാം. ഇതേപോലെ തന്നെയാണ് മധുരം. നമ്മൾ മധുരം നോക്കിക്കോളൂ, മധുരം പായസം. അപ്പൊ ബന്ധ അരിയിലേക്ക് നോക്കാം, നമ്മൾ ബന്ധ അരിയിലേക്ക് കുറച്ച് പായസം ഇട്ടൊന്നിരിക്കുക, അല്ലെങ്കിൽ കുറച്ച് ശർക്കര ഇട്ടൊന്നിരിക്കുക. ബന്ധായി ചോറായി, ചോറായിട്ടിരിക്കുന്ന അരിയിലേക്ക് കുറച്ച് ശർക്കര നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നിങ്ങൾ അല്പം കഴിഞ്ഞ് നോക്കിക്കോളൂ, ആ ബന്ധ ചോറെടുത്താൽ അത് നിന്നില്ല, കട്ടിയായിട്ടുണ്ടാവും, ഹാർഡായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് പായസമൊക്കെ കഴിക്കുമ്പോൾ അധികവും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് ഈ അന്നജ പ്രധാനമായ സാധനങ്ങളുടെ കാര്യമാണ് പറയുന്നത്, അതെന്താണ് അതിന് ഒരു ഹാർഡ്നെസ് സ്വാഭാവികമായിട്ട് വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോ ബന്ധ സാധനത്തിലേക്ക് ശർക്കര ഇട്ടാൽ തന്നെ എന്താണ് അത് ഹാർഡായിട്ട് മാറുന്ന കാണാൻ പറ്റും, അതിന്റെ സ്വഭാവം കുറച്ച് കട്ടിയുള്ളതായിട്ട് മാറുന്ന നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി ശർക്കര ഇട്ടിട്ട് ആദ്യം തന്നെ ശർക്കര, അരിയുടെ കൂടെ ശർക്കര ഇട്ടൊന്നിരിക്കട്ടെ പായസം വെക്കാൻ, ആ സാധനം വേവുകയില്ല. നിങ്ങൾ വേവിച്ച് നോക്കൂ, ശർക്കരയും അരിയും വെള്ളമൊക്കെ കൂടി ഒരുമിച്ചിട്ടിട്ട് തിളപ്പിച്ച് നോക്കും, ഒരു കാരണവശാലും ഇത് രൂപപ്പെടുന്നില്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെയാണ് ഇത് തമ്മിലുള്ള ഒരു പ്രവർത്തനത്തിന്റെ സ്വാഭാവികത അടുക്കളയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് പറയുന്നതിന്റെ കാരണമില്ല. അടുക്കളയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ ഒരു സംഗതി, അമ്ലവും ക്ഷാരവും കൂടി ചേർന്ന് വരുന്ന ഘട്ടങ്ങളിലൊക്കെ അതിന്റെ പാകം ചെയ്തെടുക്കാനുള്ള താമസം, കാലതാമസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് തന്നെയാണ് നമ്മുടെ ഭക്ഷണ കാര്യത്തിലും നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പോ ഈ ഒന്നാം ഘട്ട ദഹനം വായിൽ നടക്കുന്ന കാർബോഹൈഡ്രേറ്റിന്റെ കൂടെ അമിതമായിട്ട് അമ്ലാംശങ്ങൾ ചെല്ലാൻ പാടില്ല. വേണ്ടത്ര അമ്ല നമ്മുടെ പച്ചക്കറിയിലൊക്കെ ഉണ്ട്, ഉപ്പോ അല്ലെങ്കിൽ പുളിയോ കാര്യങ്ങളൊക്കെ ആവശ്യത്തിന് നമ്മുടെ നാച്ചുറൽ ആയത് തന്നെ നമുക്ക് എവിടെയുണ്ട്, നമുക്ക് നമ്മുടെ പച്ചക്കറികളിലൊക്കെ ആവശ്യത്തിനുണ്ട് എന്നുള്ളതാണ്. ഇനി വേണമെങ്കിൽ അത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള അളവിൽ മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ നമ്മളിത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള അളവിലല്ല ഉപയോഗിക്കുന്നത്, അതിലും എത്രയോ കൂടുതലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് കിഡ്നിയൊക്കെ പലതിലും അടിച്ചു പോകുന്നത്. കാരണം ഇതിനൊക്കെ അരിച്ചു മാറ്റി വൃത്തിയാക്കേണ്ട പണി കിഡ്നിയുടെയാണ്. നമ്മൾ ഉപ്പും പുളിയൊക്കെ കണ്ടമാനമായിട്ട് കൂടുതൽ ഉപയോഗിച്ച് ഇത് മിക്സ് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ കിഡ്നിയുടെ ഫംഗ്ഷനും അതനുസരിച്ചിട്ട് ക്രമാതീതമായിട്ട് ഓവർ ലോഡിലേക്ക് അതും പോകുന്നു നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. പലപ്പോഴും ഇങ്ങനെയുള്ള അസുഖങ്ങളിലേക്കൊക്കെ നമ്മൾ ചെന്നുപെടുന്നത് ഈ രീതിയിലുള്ള ഭക്ഷണക്രമം കൊണ്ടാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ രണ്ടാമത് പറയുന്നത് അമിതമായി തണുത്തതോ അമിതമായി ചൂടായതോ കഴിക്കാൻ പാടില്ല. ഇനി അതിന്റെ കൂടെ അങ്ങനെയുള്ള സാധനങ്ങൾ ഉൾപ്പെടുത്താൻ പാടില്ല. കാർബോഹൈഡ്രേറ്റുകൾ വരുമ്പോൾ അമിതമായി തണുത്തതോ അമിതമായി ചൂടായതോ ഭക്ഷണം തന്നെ ഓവറായിട്ട്, അത് കഴിക്കാൻ പാകത്തിലല്ലാത്ത ചൂടോ
അതിൽ കൂടുതൽ തണുപ്പോ അമിതമായ തണുപ്പോ അതിന് പാടില്ല എന്നുള്ളതാണ്. ഈ രണ്ടും ഉമിനീരിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുന്നു. അമിതമായ ചൂട് നമ്മുടെ വായിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ, നമ്മൾ ആ ചൂടിനെ വായി വെച്ച് സഹിക്കില്ലല്ലോ. നമ്മൾ ആ ഊതുന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അതാണ് ചെയ്യുക. സാധാരണ സംഭവിക്കുന്ന അങ്ങനെയാണ്, ചൂട് സഹിക്കാൻ പറ്റില്ല വിരിയും കടയാന്നുള്ളതാണ് ചെയ്യുക. വായിലേക്ക് ചൂട് ചായ കൊഴിക്കുമ്പോൾ അനുഭവം നമുക്ക് ഉണ്ടാവുമല്ലോ. കാരണം എന്താ, അവിടെ ഉമിനീർ ഉണ്ടാവില്ല. അപ്പൊ ഉമിനീർ ഉണ്ടാവണമെങ്കിൽ അതിന് പറ്റുന്ന ടെമ്പറേച്ചർ മാത്രമാണ് അത് നന്നായിട്ട് ഉണ്ടാവുക. അപ്പൊ അതിൽ കൂടിയ ടെമ്പറേച്ചറിൽ വന്നാൽ ഉമിനീർ അവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. രണ്ട്, അമിതമായി തണുത്ത സാധനം അധികമായിട്ട് തണുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാധനത്തിൽ എന്താണ് ഈ ഉമിനീരിന്റെ പ്രൊഡക്ഷൻ കൂടുതൽ കുറവായിരിക്കും എന്ന് പറയാൻ പറയും. അതുകൊണ്ട് അമിതമായി തണുത്തതോ അമിതമായി ചൂടായതോ ആയിട്ടുള്ള ഭക്ഷണം നമുക്ക് ഈ അന്നജപ്രധാനമായ സാധനത്തിലൂടെ പോകുന്നത് നല്ലതല്ല എന്ന് നമ്മുടെ പഴമക്കാർ പൊതുവെ പറയുന്നുണ്ട്. അത് കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. അത് ഉമിനീരിന്റെ ഉത്പാദനത്തെ കെടുത്തുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ അന്നജപ്രധാനമായ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ കൊഴുപ്പ് അധികമായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. അന്നജത്തിന്റെ കൂടെ കൊഴുപ്പ് ധാരാളമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താണ് ഈ കൊഴുപ്പ് ഈ അന്നജത്തെ കവർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ മിക്സ് ചെയ്യും ചോറ് ഇറച്ചിയും അല്ലെങ്കിൽ ഈ എണ്ണ അധികമായിട്ട് ചേർന്ന സാധനങ്ങളൊക്കെ ആയിട്ട് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ചോറിന്റെ മുകളിൽ ഈ കറിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ ഫാറ്റിന്റെ കോട്ടിങ് അതിന്റെ മുകളിൽ, അങ്ങനത്തെ ഒരു കോട്ടിങ് അതിന്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ദഹനം സ്ലോ ആകും വീണ്ടും. കാരണം എന്താ, ഈ കോട്ടിങ് ഉള്ളിടത്തോളം ഇവിടെ കാർബോൺ ഈ പിന്നെ ആരം ആയിട്ടുള്ള ഈ ടയറിനെ ഇതിനെ ദഹിപ്പിക്കാൻ പ്രയാസമാണ്. അപ്പൊ എന്ത് വേണം, ധാരാളമായിട്ട് ഉമിനീർ, വായിൽ ആകെയുള്ള ജലാംശം എന്ന് പറയുന്നത് ഉമിനീരാണ്. ഉമിനീര് ക്രമാതീതമായിട്ട് അവിടെ ഉണ്ടാവേണ്ടി വരും ഒന്ന്. രണ്ട്, ചവച്ചരച്ച് ഇതിന്റെ കോട്ടിങ്ങിനെ നമ്മൾ മാറ്റേണ്ടി വരും. ഈ പിന്നെ ഫാറ്റിന്റെ അല്ലെങ്കിൽ കൊഴുപ്പിന്റെ ആ കോട്ടിങ്സ് അത് നമ്മൾ ചവച്ചരച്ച് മാറ്റിയാലാണ് നമുക്ക് പിന്നീട് ആ ദഹനം പ്രോപ്പറായിട്ട് നടക്കുക. ഇത് രണ്ടും നടക്കുന്നില്ല എന്നുള്ള, കാരണം നമ്മൾ വയലേ കിട്ടി കഴിഞ്ഞാൽ അഞ്ചോ ആറോ കടി അങ്ങനെ പട്ടി കടിച്ചിട്ട് വിഴുങ്ങാൻ നമുക്കൊന്നും സമയമില്ലല്ലോ. നമ്മളൊക്കെ ഹൈ സ്പീഡ് ആൾക്കാരാണ്. അപ്പോ എപ്പോഴാ തിന്നാൻ പോകാൻ സമയത്ത് ഒരു അഞ്ചു മിനിറ്റ് മുമ്പാണ് തിന്നാൻ വന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് തിന്നു തീർന്നിട്ട് പിന്നെ പോകുക എന്നുള്ളതാണ് സമയത്ത്. അപ്പൊ എന്താ ആ അഞ്ചു മിനിറ്റ് കൊണ്ട് തീരണമല്ലോ. അപ്പൊ അകത്തേക്ക് ഇടുക, കഴിക്കുക, വിഴുങ്ങുക, കഴിക്കുക, വിഴുങ്ങുക. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന നമുക്ക് എങ്ങനെയാണ് ഈ അന്നജപ്രധാനമായ സാധനങ്ങളുടെ മുകളിൽ ഇതിന്റെ കോട്ടിങ് അതായത് ഫാറ്റ് കോട്ടിങ് വന്നു കഴിഞ്ഞാൽ അതിനെ കളയാനുള്ള സമയം നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്, ഇല്ല എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുക. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, അമിതമായിട്ടുള്ള ജലാംശം വേണം എന്നുള്ളതാണ്. അവിടെ വായിൽ ഉള്ള ഏക ജലാംശം എന്ന് പറയുന്നത് ഉമിനീരാണ്. ഉമിനീരിന്റെ പ്രൊഡക്ഷൻ നമുക്ക് അതിന് മാത്രം അവിടെ ഉണ്ടാവുന്നുണ്ടോ, ഇതിനെ വേർതിരിച്ച് മാറ്റാൻ പറ്റും. രണ്ട്, ചവച്ചരയ്ക്കുക എന്നുള്ളതാണ്. ചവച്ചരയ്ക്കൽ എന്ന് പറയുന്ന പ്രക്രിയ ഇന്നത്തെ ഭക്ഷണ രീതിയിൽ പൊതുവെ ആർക്കും കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ആ കാരണങ്ങൾ കൊണ്ട് തന്നെ അമിതമായ ഫാറ്റ് കോട്ടിങ്സ് നമ്മൾ കഴിക്കുന്ന അന്നജപ്രധാനമായ സാധനങ്ങളിലേക്ക് വന്നാൽ അതും ദഹനത്തിന് തടസ്സമാണ്. അപ്പൊ എണ്ണയിലൊക്കെ ഇട്ട് വാർത്തം പൊതിച്ചു കൊടുക്കുന്ന എന്താ വറ സാധനങ്ങൾ, പൊതി സാധനങ്ങൾ അല്ലെങ്കിൽ മെഴുക്ക് വരട്ടികൾ എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനങ്ങൾ എണ്ണയിലിട്ടിങ്ങനെ അമിതമായി നിങ്ങൾ എടുക്കുമ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്, അത് വായിലേക്ക് പോയി കഴിഞ്ഞാൽ വായിൽ വളരെ പാടാണ് ദഹിക്കില്ല എന്നാണ് പറയുന്നത്. സസ്യാഹാരം എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അപ്പോൾ നമ്മൾ സസ്യാഹാരിയാണ്, പിന്നെ എന്താ രോഗം ഉണ്ടാകാൻ ചോദിച്ചാൽ രോഗം ഉണ്ടാകാനുള്ള കാരണം ഇതാ. ചിലർ പറയില്ലേ ഞാൻ ഇറച്ചി കഴിക്കില്ല, ഞാൻ മീൻ കഴിക്കില്ല, എന്നിട്ടും എനിക്ക് രോഗമാണ്. ചില മാംസ്യാഹാരികളും പറഞ്ഞാൽ ഒന്നും കഴിക്കാൻ നടക്കുന്നവനാണ് ഇവൻ, ഇവനിങ്ങനെ രോഗം വരുന്നെങ്കിൽ ഇതെല്ലാം കഴിച്ചോടാൻ ഞങ്ങൾ അതിനേക്കാൾ ഭേദമാണ് എന്ന് പറയുന്ന ആൾക്കാർ. അപ്പൊ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. എന്താ കാരണം, ഇവിടെ കാരണം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ സസ്യം കഴിച്ചാലും കൊള്ളാം, മാംസ്യം കഴിച്ചാലും കൊള്ളാം. സസ്യം മാത്രമാണ് കഴിക്കുന്നതെങ്കിൽ പോലും ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണം നമ്മുടെ ഉള്ളിലേക്ക് പോയാൽ, സസ്യാഹാരമാണ് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷേ പോയതെങ്ങനെയാണ്, ദഹിപ്പിക്കാൻ പറ്റുന്ന രീതിയിലല്ല. അങ്ങനെ വരുമ്പോൾ അതും എന്താണ് ദഹന തടസ്സത്തിന് കാരണമാകുന്നത് കൊണ്ട് പൊതുവെ നമ്മൾ അങ്ങനെയുള്ള പ്രോട്ടീൻസ് വരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ദഹനത്തിൽ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ ഈ കാർബോഹൈഡ്രേറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വായിൽ നടക്കുന്ന ഒന്നാം ഘട്ട ദഹനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. രണ്ടാം ഘട്ടം, ഇവിടെ നിന്ന് ദഹിച്ചില്ല എന്നിരിക്കട്ടെ, നമ്മുടെ വായിൽ ഈ അന്നജത്തിന് വേണ്ട രീതിയിലുള്ള ദഹനം സംഭവിക്കുന്നില്ലെങ്കിൽ ഈ സാധനം നേരെ പോകുന്നത് ആമാശയത്തിലാണ്. ഇനി ആമാശയത്തിൽ ഉമിനീർക്കിലെത്തി ഇതേവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഇവര് ഭാഗ്യം കൊണ്ട്. ഇന്നേ വരെയുള്ള ശാസ്ത്രം, ഇതുവരെ ശാസ്ത്രം പുരോഗമിച്ചെങ്കിലും ശാസ്ത്രത്തിന്റെ പുരോഗമനത്തിൽ ഇതുവരെ അന്നജത്തെ ആമാശയത്തിൽ ദഹിപ്പിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സാധനം അവിടെ ഉണ്ടാക്കപ്പെടുന്നതായിട്ട് കണ്ടുപിടിക്കുന്നു. കാരണം ആ ഉമിനീർ അഥവാ ടയാലിൻ എന്ന് പറയുന്ന സാധനം ആമാശയത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല, അത് വായിൽ തന്നെയാണ് ഉത്പാദിപ്പിക്കപ്പെടേണ്ടത്. അതുകൊണ്ട് ഇത് ആമാശയത്തിലേക്ക് പോയാൽ അവിടെ കടന്ന് ശരിയാകും എന്ന് പറയാൻ യാതൊരു നിർവാഹവും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇത്
എന്താണ് വായിൽ തന്നെ നമുക്ക് അതിനെ ഡൈലൂട്ട് ചെയ്യാനുള്ള സമയം കൊടുക്കണം. അതുകൊണ്ട് ആമാശയത്തിൽ പോയി പ്രക്രിയ നടക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് അന്നജം കഴിക്കുമ്പോൾ അന്നജത്തിന്റെ കൂടെ ക്ഷാരപ്രധാനമായ ഭക്ഷണം ഉൾപ്പെടുത്തണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മൾ ഈ അന്നജത്തിന്റെ കൂടെ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണം എന്ന് പറയുന്നത് ക്ഷാരപ്രധാനമാണ്. ക്ഷാരപ്രധാനം എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ. അപ്പോൾ ഉൾപ്പെടുത്താവുന്നത് വെജിറ്റബിൾ ആണ്. വെജിറ്റബിൾ ഉപയോഗപ്പെടുത്തുമ്പോൾ തന്നെ എന്താണ് ഫാറ്റ് കണ്ടന്റ് അതേപോലെ അമ്ലപ്രധാനമായ ഉപ്പ് പുളി എരിവ് പോലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഈ പിന്നെ അമിതമായ നമ്മുടെ മസാല അമിതമായ മസാല ഇവയെല്ലാം എന്ത് ചെയ്യണം കുറയ്ക്കണം. അമിതമായ മസാല കുറയ്ക്കണം, ഉപ്പ് കുറയ്ക്കണം, പുളി കുറയ്ക്കണം, മധുരം ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കുറച്ച് വേണം അതിനകത്തിൽ ഉപയോഗിക്കാൻ കാർബോഹൈഡ്രേറ്റിനെ ദഹിപ്പിക്കാൻ വേണ്ടി. അപ്പോഴാണ് കാർബോഹൈഡ്രേറ്റിന്റെ ദഹനം വേണ്ട രീതിയിൽ നടക്കുക അഥവാ ഒന്നാം ഘട്ടം ദഹനം നടക്കുക എന്നുള്ളത്. ഇനി എന്തിനാണ് നമ്മുടെ ശരീരത്തിൽ ഈ അന്നജത്തിന്റെ ആവശ്യം എന്താണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാലോ വളരെ പ്രധാനപ്പെട്ട ശരീരത്തിന്റെ വളർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരാളാണ് അന്നജം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ശരീരത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ ഊർജം അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാന ഊർജ ഉത്പാദനമാണ് അന്നജത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അന്നജം വിഘടിച്ച് ഗ്ലൂക്കോസ് ആയിട്ടാണ് മാറുന്നത്. ആ ഗ്ലൂക്കോസിനെയാണ് ആര് എന്ത് നമ്മുടെ ശരീരം ഉപയോഗിക്കപ്പെടുന്നത് എല്ലാ പ്രവൃത്തികളും ചെയ്യാനും ആവശ്യമായിട്ടുള്ള ഊർജം ആയിട്ട് മാറ്റുന്ന ഏതാ ഈ അന്നജമാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ശരീരത്തിന് ആവശ്യമായ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജത്തെ പ്രദാനം ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ് എന്ന് നമ്മൾ അറിയണം. ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഊർജം എന്നുള്ളതാണ് വളർച്ചയ്ക്ക് ആവശ്യമായ ഊർജത്തെ പ്രദാനം ചെയ്യുക എന്നുള്ളത് ഈ അന്നജത്തിന്റെ ഒരു പ്രധാന ധർമ്മമാണ്. നമ്മുടെ വ്യത്യസ്തമായ പ്രക്രിയകൾ നമ്മൾ ഏർപ്പെടുന്ന ശാരീരികമായ പ്രക്രിയ ഓട്ടം ചാട്ടം നടപ്പ് ഇരിപ്പ് അതല്ലെങ്കിൽ എന്താ പറയുക യോഗ ചെയ്യുക വ്യായാമം ചെയ്യുക എന്തെങ്കിലും ആയിക്കോട്ടെ ഇങ്ങനെയുള്ള പ്രക്രിയകളൊക്കെ ചെയ്യുമ്പോൾ അതിനാവശ്യമായ ഊർജം നമുക്ക് ലഭ്യമാകുന്നത് ഈ കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് എന്ന് നമ്മൾ അറിയണം. അതേപോലെ തന്നെ ആപദ്ഘട്ടങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആപദ്ഘട്ടങ്ങളിൽ നമുക്ക് ഈ ഊർജ്ജം കൂടുതൽ വേണം. പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വളരെ കൂടുതൽ ഊർജ്ജം ബോഡിക്ക് ആവശ്യമായി വരുന്ന ഘട്ടങ്ങളിൽ അങ്ങനെയുള്ള ഘട്ടങ്ങളിലും നമുക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ഈ അന്നജം ആണ്. അന്നജത്തിൽ നിന്നുണ്ടാകുന്ന അതിന്റെ കണ്ടന്റുകളാണ് അന്നജം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് അന്നജം എന്നല്ല അതിൽ നിന്നുണ്ടാകുന്ന കണ്ടന്റുകളെയാണ് നമ്മൾ ഈ സമയങ്ങളിലൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് എന്ന് നമ്മൾ അറിയണം. അതേപോലെ തന്നെ ശരീരത്തിന് ശക്തി നൽകുക ശരീരത്തിന് ഉന്മേഷം നൽകുക ഇത് അന്നജത്തിന്റെ ഒരു ധർമ്മമാണ്. ശരീരത്തിന് ശക്തി അതേപോലെ ഉന്മേഷം ഉണർവ് ഇത് നൽകുന്നതിൽ ഒരു പ്രധാന പങ്ക് ആര് അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റ് നിർവഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പൊ ഇതിന്റെ കുറവ് ശരീരത്തിന്റെ ഇതിന്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും നമുക്ക് പ്രശ്നമുണ്ട്. ഇതിന്റെ അളവ് കൂടുന്നത് കൊണ്ടാണ് നമുക്ക് അമിതവണ്ണം കാര്യങ്ങളൊക്കെ ഉണ്ടാകുക. അന്നജം അമിതമായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് വന്നാൽ അത് അമിത വണ്ണത്തിന് പൊണ്ണത്തടിക്കുകയൊക്കെ കാരണമാകുകയും അതിന്റെ അളവ് കുറഞ്ഞാൽ അതെന്താണ് അനീമിയ പോലെ വെളിഞ്ഞ് അല്ലെങ്കിൽ അനീമിക് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകാനൊക്കെ ഇത് കാരണമാണ്. അപ്പോൾ ഇത് കൂടിയാലും കുറഞ്ഞാലും ഒക്കെ ഈ രീതിയിൽ അത് ശരീരത്തെ നേരിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. അത് നേരിട്ട് എഫക്ട് ചെയ്യുന്നത് നമ്മുടെ സ്ഥൂല ശരീരത്തെയാണ്. സ്ഥൂല ശരീരം എന്ന് പറയുമ്പോൾ അത് തടിക്കുകയോ മെലിയുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥയ്ക്ക് അന്നജത്തിന്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസം കാരണമാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി. ഇതാണ് ഒന്നാം ഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാം ഘട്ടം വായിലാണ് നടക്കുന്നത്. അത് ക്ഷാരപ്രധാനമായ സാധനത്തെയാണ് ലയിപ്പിക്കുന്നത്. ക്ഷാരപ്രധാനമായ കാർബോഹൈഡ്രേറ്റ് സംഖ്യയാണ് അതിന്റെ കൂടെ പിന്നെ അമ്ലപ്രധാനമായ സാധനങ്ങൾക്കാണ് അത് വരാതിരിക്കുന്നതാണ് നല്ലത്. അതേപോലെ ഫാറ്റ് അതിനകത്തിലേക്ക് അമിതമായിട്ട് കടന്നു വരാണ്ടിരിക്കുന്നതാണ് നല്ലത്. വായിൽ തന്നെ ദഹിക്കാൻ ആവശ്യമായ സമയം കൊടുക്കണം. അതിനെ ആമാശയത്തിൽ ദഹിപ്പിക്കുന്നതിന് അന്നജത്തെ ആമാശയത്തിൽ ദഹിപ്പിക്കാൻ സാധിക്കാത്തതുകൊണ്ട് വായിൽ അതിനാവശ്യമായ സമയം സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് എന്നുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. അതിന്റെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ് ശരീരത്തിന് ഊർജത്തെ പ്രദാനം ചെയ്യുക, ശരീരത്തിന്റെ പ്രവർത്തികളിൽ അതിനെ സഹായിക്കാം, ആവശ്യമായ ഊർജത്തെ നൽകി അതിനെ സഹായിക്കുക, ശരീര കർമ്മങ്ങളിൽ വ്യാപൃതരാകുമ്പോൾ ആവശ്യമായ ഊർജത്തെ പ്രദാനം ചെയ്യുക എന്നൊക്കെയുള്ളതാണ് അതിന്റെ ധർമ്മം എന്ന് പറയുന്നത്. ഉണർവോ ഉന്മേഷമൊക്കെ നൽകാൻ അത് സഹായിക്കുന്നു. അതിന്റെ കൂടുതൽ തടി കൂടാനും കുറവ് അത് തടി തെളിയാനും ഒക്കെ ഉള്ളൊരു കാരണമായിരുന്നു. ഇത് ഒന്നാം ഘട്ട ദഹനവുമായി ബന്ധപ്പെട്ട മാറ്റാണ്. രണ്ടാം ഘട്ട ദഹനത്തിലേക്ക് വരുമ്പോൾ അത് ആമാശയത്തിലാണ്. അതായത് നമ്മുടെ പിന്നെ പിന്നെ അന്നനാളം അവസാനിക്കുന്നത് ആമാശയത്തിലാണ്. ഒരു എസ് പോലെ ഇരിക്കുന്ന ഒരു സാധനം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഏതെങ്കിലും രീതിയിലായിരിക്കാം. അവിടെയാണ് എന്റെ രണ്ടാം ഘട്ട ദഹനം നടക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അമ്ലപ്രധാനമായ സാധനങ്ങളുടെ ദഹനം അവിടെ നടക്കുന്നത് നമ്മൾ ക്ഷാരപ്രധാനത്തിന്റെ ആണ് അതിന് അതാണ് വായിൽ നടക്കുന്നത്. രണ്ട് അമ്ലപ്രധാനമായ സാധനങ്ങളെ മുഴുവൻ ദഹിപ്പിക്കുന്ന ഇടമാണ് ആമാശയം. നമ്മൾ ഇതിലെ പറഞ്ഞ ആമ ടോക്സിൻസ് ആണ് തന്നെ ഇവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന എല്ലാം തന്നെ എന്താണ്
അസിഡിക് നേച്ചറുള്ള സാധനങ്ങൾ, നമ്മളെ പ്രധാനമായ ആസിഡാണ് അവിടെ ഉത്പാദിപ്പിക്കുന്നത്, അതാണ് അവിടുത്തെ പ്രശ്നം. അപ്പോ നമ്മുടെ പ്രധാനമായ ഭക്ഷണങ്ങളുടെ ദഹനമെല്ലാം നടക്കുന്നത് ആമാശയത്തിലാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആമാശയത്തിൽ 5 തരം ഗ്രന്ഥികളാണ് ഇതിനു വേണ്ടി സജ്ജമായിട്ടുള്ളത്. അപ്പോൾ ഉമിനീര് മാത്രമാണ് അല്ലെങ്കിൽ ടയാറിലാണ് നമ്മൾ വായു ഉപയോഗിക്കുന്നതെങ്കിൽ ആമാശയത്തിലേക്ക് വരുമ്പോൾ 5 സാധനങ്ങളുടെ ഉത്പാദനം, ഒരു സാധനം പോലെ അവിടെ 5 സാധനങ്ങൾ അവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന 5 സാധനങ്ങൾ, ഒന്ന് ജലമാണ്, അത് നമ്മുടെ എന്താണ് ദഹനത്തിന് ആവശ്യമായ വെള്ളത്തിന്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണത്തിലൂടെ വെള്ളം കുടിക്കേണ്ടതെന്ന് പറയുന്നത്. ഭക്ഷണത്തിലൂടെ വെള്ളം കുടിക്കേണ്ടതെന്ന് പറയാൻ ശരീരത്തിന് ആവശ്യമുള്ള സാധനത്തെ നമ്മൾ അവിടെ നമ്മുടെ ആമാശയത്തില് ഉത്പാദിപ്പിക്കുന്നുണ്ട്, അതിന്റെ ദഹനത്തിന് ആവശ്യമായ സാധനത്തെ. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ വെള്ളം കുടിക്കേണ്ട കാര്യമില്ല. വെള്ളം കുടിച്ചാൽ എന്താ പറ്റുന്നത് വെച്ചാൽ ടയാലിൻ അതിനെ നോർമലൈസ് ചെയ്യാൻ, അതിന്റെ വീര്യത്തെ കുറയ്ക്കും, ടയാലിന്റെ വീര്യത്തെ കുറയ്ക്കാൻ അത് സഹായിക്കും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ. ആവശ്യമുണ്ടെങ്കിൽ സിപ്പ് ചെയ്ത് അല്പം ഇറക്കാമെന്നുള്ളതാണ്. അതായത് ഭക്ഷണം ഇറങ്ങാൻ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ആ ഇറങ്ങാനുള്ള വെള്ളം ഉപയോഗിക്കാം എന്നുള്ളതല്ല, അത് ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഇവിടെ ആമാശയത്തിൽ നമുക്ക് ആവശ്യത്തിനുള്ള ജലസംഭരണിയുണ്ട്, അവിടെ അതിന്റെ ഒരു മോട്ടർ വെള്ളം പമ്പ് ചെയ്യാനുള്ള ഒരു സംവിധാനം ആമാശയത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ. രണ്ടാമത്തത് പെപ്സിൻ ആണ്. അതിന്റെ പെപ്സിൻ എന്ന് പറയുന്ന എൻസൈമാണ് അവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്നത്. അതിന്റെ പ്രവൃത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോട്ടീൻ ആയിട്ടുള്ള സാധനങ്ങളെ ദഹിപ്പിക്കാൻ, എല്ലാ പ്രോട്ടീൻ സാധനങ്ങളെ ദഹിപ്പിക്കാൻ പെപ്സിൻ ആണ് ഉപയോഗിക്കുന്നത്, അതാണ് രണ്ടാമത് ഉണ്ടാകുന്നത്. മൂന്നാമത് ഉണ്ടാകുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. അമ്ലപ്രധാനമായ സാധനങ്ങളെ ദഹിക്കണമെങ്കിൽ അമ്ല അന്തരീക്ഷം ഉണ്ടാവണം, ആമാശയത്തിൽ അമ്ല അന്തരീക്ഷം ഉണ്ടാവണം. ആ അമ്ല അന്തരീക്ഷത്തിലാണ് ഈ അമ്ലപ്രധാനമായ സാധനങ്ങൾ ദഹിപ്പിക്കപ്പെടുക. അതുകൊണ്ട് അവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരു സാധനം ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് എത്ര വീര്യമുള്ളതാണെന്ന് നമ്മൾ ആലോചിക്കണം, സയൻസ് ഒക്കെ പഠിക്കുമ്പോൾ. അപ്പൊ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ആമാശയം എന്ന് പറയുന്നത്. അത് അമ്ല അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, ദഹനത്തെ സഹായിക്കാനുള്ള അമ്ല അന്തരീക്ഷം. നാലാമത് കഫഗ്രന്ഥിയാണ്. ഈ അമ്ലാന്തരീക്ഷം ഉണ്ടാകുന്ന സമയത്ത് അവിടെ എന്താണ്, ഈ കഫത്തിന്റെ ആവരണമാണ് ഈ ആമാശയത്തെ, ആമാശയ ഭിത്തിയുടെ കഫ ആവരണം ആമാശയ ഭിത്തിയെ സംരക്ഷിക്കുക. അല്ലെങ്കിൽ ഈ ആസിഡ് എന്ത് ചെയ്യും, ഈ ആമാശയ ഭിത്തിക്ക് എന്തുണ്ടാക്കും, ക്ഷയമുണ്ടാക്കുക, അതിനെ കിഴുത്തകൾ അല്ലെങ്കിൽ വ്രണം ഒക്കെ ഉണ്ടാവാൻ കാരണമാകും, പൊള്ളൽ ഉണ്ടാവും എന്നർത്ഥം സാധാരണ. അതുപോലെയാണ് നമ്മൾ അൾസർ എന്നൊക്കെ പറയുക, പലപ്പോഴും അൾസർ എന്ന് പറയുമ്പോൾ ആ കഫ പാളികളിൽ എന്തുണ്ടാകുന്നു, അത് നഷ്ടപ്പെടുകയും കുടലിലേക്ക് നേരിട്ട് ഈ അസിഡിക് കണ്ടന്റ് പോവുകയും അത് ആഗിരണം ചെയ്യപ്പെടുകയും ആ കുടലിനെ അത് ക്ഷയിപ്പിക്കുകയും അവിടുത്തെ കലകളെ നശിപ്പിക്കുകയും അത് വ്രണമായിട്ട് മാറുകയൊക്കെ ചെയ്യുന്ന കാണാം. അപ്പോൾ ഇതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ അല്ലെങ്കിൽ അസിഡിക് നേച്ചറിൽ നിന്ന് ആ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കഫപാളി, അതാണ് പിന്നീട് അവിടെ ഉത്പാദിപ്പിക്കുന്ന കഫഗ്രന്ഥി. അഞ്ചാമത്തെ റെനിൻ എന്ന് പറയും. റെനിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൽ ഉൽപ്പന്നങ്ങളെ ദഹിക്കുക, പ്രോട്ടീനിൽ തന്നെ പെടുന്നതാണ് പാലെങ്കിലും പാലിന് പ്രത്യേകമായിട്ട് ഒരു സാധനമാണ് വെച്ചിരിക്കുന്നത്, അതിനെ ദഹിപ്പിക്കാൻ ഒരു പ്രത്യേക എൻസൈമിനെ നമ്മൾ ഉപയോഗിക്കുകയാണ്, അതിന്റെ പേരാണ് റെനിൻ. അപ്പൊ മൊത്തം പ്രോട്ടീനില് പാൽ ഒഴിച്ചുള്ളവ മാത്രമാണ് പെപ്സിൻ ദഹിപ്പിക്കുന്നതെങ്കിൽ പാലിനെ പെപ്സിന് ദഹിപ്പിക്കാൻ കഴിയില്ല, അതിനെ ദഹിപ്പിക്കാൻ കഴിയുന്ന റെനിൻ എന്ന് പറയുന്ന ഹോർമോൺ. ഇങ്ങനെ 5 സാധനങ്ങളാണ് ജലം, ദെൻ പെപ്സിൻ, 3 ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതിനെ സംരക്ഷിക്കാനുള്ള കഫപാളികള്, അഞ്ച് പാലിനെ ദഹിപ്പിക്കുന്ന റെനിൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ആമാശയത്തിൽ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ അറിയണം. അപ്പോ കൊഴുപ്പിനെ ദഹിപ്പിക്കുന്നതൊന്നും ആമാശയത്തില് ഇല്ല എന്നുള്ളതാണ്. കൊഴുപ്പ് എന്ന് പറയുന്നത് ഫാറ്റ് എന്ത് ആണ്, ഫാറ്റിനെ ദഹിപ്പിക്കാൻ പറ്റുന്ന സാധനങ്ങൾ എവിടെയില്ല, ആമാശയത്തിൽ ഇല്ല. അപ്പോ നമ്മളറിയണം പ്രോട്ടീൻ മാംസത്തെയാണ് നമ്മളെവിടെ ആമാശയത്തിൽ ദഹിപ്പിക്കുന്നത്. അപ്പൊ ഫാറ്റ് കണ്ടന്റ് അമിതമായിട്ട് കയറി വന്നു കഴിഞ്ഞാൽ അതിന്റെ ദഹനം എവിടെയും നടക്കില്ല, അതിന്റെ ദഹനം നമുക്ക് ആമാശയത്തിൽ നടക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അമിതമായിട്ട് ഫാറ്റ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആമാശയം വല്ലാണ്ട് കഷ്ടപ്പെടും, കാരണം ദാഹം കൂടാനുള്ളൊരു കാരണം അതാണ്. നിങ്ങൾ ഫാറ്റ് കൂടിയിട്ടുള്ള സാധനം നിങ്ങളുടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രോട്ടീനോടൊപ്പം അമിതമായിട്ട് ഫാറ്റ് ചേർന്ന, അധികം പ്രോട്ടീൻ ചേർന്ന സാധനങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് ഫാറ്റ് നമ്മൾ കൂടുതലായിട്ട് അല്ലെങ്കിൽ കൊഴുപ്പ് കൂടുതൽ, എണ്ണയുടെ ഉപയോഗം കൂടുതൽ വരുന്നത് പ്രോട്ടീൻ കണ്ടന്റുകളെ പാകം ചെയ്യുന്ന സമയത്താണ്. ഇപ്പൊ പയറായാലും കൊള്ളാം, ഇറച്ചിയും മീനോ ആയാലും കൊള്ളാം, എന്തായാലും കൊള്ളാം, അതിനെയൊക്കെ ഉണ്ടാകുമ്പോൾ അതിന്റെ ഉള്ളിൽ, അതായത് എല്ലാ എണ്ണക്കുരുക്കളുടെയും ഉള്ളിൽ എണ്ണയുണ്ട് എന്ന് നമ്മൾ അറിയണം, എല്ലാ എണ്ണക്കുരുക്കളുടെയും ഉള്ളിൽ എണ്ണയുണ്ട്. അതേപോലെ തന്നെ മാംസ്യത്തിന്റെ മീനായാലും ഇറച്ചി ആയാലും അതിന്റെ ഉള്ളിലും എന്തുണ്ട്, ഈ കൊഴുപ്പ് നെയ് എന്ന് പറയുന്ന സാധനം അതിന്റെ ഉള്ളിലും ഉണ്ട്. അതിന്റെ കൂടെ നമ്മൾ എണ്ണ ആവശ്യത്തിൽ കൂടുതൽ ഒഴിക്കുകയും കൂടി ചെയ്യുമ്പോൾ എന്താണ് ഇതിന്റെ സ്വഭാവം മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതിനെ, ഈ ഈ ഫാറ്റിനെ, ഈ കൊഴുപ്പിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, കൊഴുപ്പിനെ നമുക്ക് ആമാശയത്തിൽ വെച്ച് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ലാത്തത് കൊണ്ട് അമിതമായിട്ടുള്ള ഈ ഫാറ്റിന്റെ ഉപയോഗം ഏത് രീതിയിലാണ് നമ്മളെ ബാധിക്കുക, അത് ആമാശയത്തിന്റെ ദഹനത്തെയും തകരാറിലാക്കുകയും
ആന അനാവശ്യമായിട്ടുള്ള ദാഹം നമ്മൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് കഴിയുന്നു. അപ്പോ അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അതേപോലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലുള്ളത് രണ്ട്, അതായത് പ്രോട്ടീനെ നീപ്പിക്കാനുള്ള രണ്ട് കാര്യങ്ങളുണ്ട്, റെനിനും പെപ്സിനും. ഇതിൽ രണ്ടും ഒരേ സമയത്ത് ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല, ഏതെങ്കിലും ഒരെണ്ണമാണ് ഉത്പാദിപ്പിക്കുന്നത്. ഒന്നുകിൽ റെനിൻ ഉത്പാദിപ്പിക്കപ്പെടുന്നു, ഒന്നുകിൽ പെപ്സിൻ ഉത്പാദിപ്പിക്കുന്നു. ഇതിൽ തന്നെ നമുക്ക് പെപ്സിന്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ ജനിച്ചു വീഴുന്ന ആദ്യ ശൈശവ കാലഘട്ടത്തിലാണ്, പെപ്സിന്റെ ഉപയോഗം കൂടുതൽ. അന്ന് മുലപ്പാൽ കുടിക്കുന്നു, പിന്നെ പശുവിൻ പാൽ കുടിക്കുന്നു. അങ്ങനെ പാൽ ഉൽപ്പന്നങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ കുട്ടികളുടെ വളർച്ചയ്ക്ക് ആ പാലിനെ ദഹിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പെപ്സിൻ വളരെ കൂടുതൽ ആവശ്യമാണ്. അപ്പൊ ആ സമയത്ത് ജനിച്ചു വീണു കഴിയുന്ന കുട്ടികളിൽ ഏറ്റവും കൂടുതലായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഈ പെപ്സിന്റെ പ്രൊഡക്ഷൻ ആണ്. പക്ഷെ കാലക്രമേണ നമ്മള് പ്രോട്ടീൻ സാധനങ്ങളുടെ ഉപയോഗം കൂടി വരുന്നതനുസരിച്ചിട്ട് ഈ പെപ്സിന്റെ ഉപയോഗം കുറഞ്ഞു കുറഞ്ഞു വരികയും, പകരം എന്താണ് ഈ അല്ല റെനിന്റെ ഉത്പാദനം കുറഞ്ഞു കുറഞ്ഞു വരികയും പെപ്സിന്റെ ഉപയോഗം കൂടി വരികയും, റെനിന്റെ ഉത്പാദനം കുറഞ്ഞു വരുന്നത്, അതായത് പാലിനെ പാകം ചെയ്യുന്ന സാധനമായിട്ടുള്ള റെനിന്റെ പ്രൊഡക്ഷൻ കുറയുന്നു വളർന്നു വരുന്നതനുസരിച്ച്, ദെൻ പെപ്സിൻ അതായത് പ്രോട്ടീനെ ദഹിപ്പിക്കുന്ന സാധനത്തിന്റെ ഉത്പാദനം കൂടി വരികയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബോഡിയിലെ റെനിൻ ഉത്പാദനം വളരെ കുറവാണ് എന്നാണ് ശാസ്ത്രം. അപ്പോൾ ശൈശവദശയിൽ ഉണ്ടാകുന്ന രീതിയിൽ പിന്നീട് റെനിൻ ബോഡിയിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് വളർച്ച ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പാലുത്പാദനങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് പോയാൽ അത് വേണ്ടത്ര ദഹിപ്പില്ല എന്നുള്ളതാണ് കാരണം. അപ്പോൾ ദഹിക്കാൻ പ്രയാസമുള്ള സാധനമാണ് പാലെന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. ദഹിക്കാൻ പ്രയാസമുണ്ടായിട്ടൊന്നുമല്ല, കുട്ടിക്കാലത്ത് എന്താണ് കഴിക്കുന്നത് അങ്ങനെ തന്നെ ദഹിച്ചു പോകും. കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ദഹിപ്പിക്കാൻ പറ്റുന്ന ശക്തി എപ്പോ ഉണ്ട്? ശൈശവ ദശയിൽ നമ്മുടെ ഉള്ളിലുണ്ട്. കാരണം ആവശ്യത്തിനനുസരിച്ച് പ്രൊഡക്ഷൻ അവിടെ ഉണ്ട് എന്നാണ്. ദെൻ നമ്മള് യൗവന കാലഘട്ടത്തിലേക്കൊക്കെ വരുമ്പോൾ അതിന്റെ ഉത്പാദനം വളരെ കുറയുന്നത് കൊണ്ട് ആ ഉൽപ്പന്നം പോയി കഴിഞ്ഞാൽ ദഹിക്കാൻ വേണ്ടത് അതിനെ ദഹിപ്പിക്കാൻ ആവശ്യമായ രീതിയിലുള്ള റെനിൻ പിന്നീട് ബോഡിയിൽ പലപ്പോഴും ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഉത്പാദിപ്പിക്കപ്പെടാതെ വന്നു കഴിഞ്ഞാൽ എന്താണ് പാല് ദഹിക്കാത്ത സാധനമായി, ഇതാണ് കാരണം. അപ്പൊ ഒന്ന് ഇത് രണ്ടും കൂടി കഴിക്കരുത് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഈ പെപ്സിനും റെനിനും ഒരേ സമയത്ത് ഉപയോഗിക്കേണ്ടി വരുന്ന ഭക്ഷണം, പാലുൽപ്പന്നങ്ങളും അതോടൊപ്പം തന്നെ ഈ എന്താണ് ഈ മറ്റ് പ്രോട്ടീൻ ഐറ്റംസും നമ്മുടെ ഉള്ളിലേക്ക് പോയാൽ എന്താ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് വേണ്ട രീതിയിലേക്ക്, ഒരെണ്ണം ദഹിക്കുന്നില്ല എന്നതാണ് കാരണം. അതിൽ പാലുൽപ്പന്നവുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളുടെ ദഹനം മോശമായിട്ട് കിടക്കും. മറ്റേതാണ് ദഹിക്കുക യൗവന കാലഘട്ടത്തിലേക്ക്, ബാല്യത്തിൽ നിന്ന് നമ്മുടെ ബാല്യകാലത്തിൽ നിന്ന് യൗവനത്തിലേക്ക് പോയാൽ അങ്ങനെയായിരിക്കും. ബാല്യകാലത്തിലാണെങ്കിൽ പ്രോട്ടീന്റെ ദഹനം വേണ്ട രീതിയിൽ നടക്കില്ല, പയർ ഉൽപ്പന്നങ്ങളുടെയോ അല്ലെങ്കിൽ അതേപോലുള്ള സാധനങ്ങളുടെ ദഹനം വേണ്ട രീതിയിൽ നടക്കില്ല. പക്ഷെ പാലിന്റെ ദഹനം അവിടെ കാര്യമായിട്ട് നടക്കും. തിരിച്ച് നമുക്കെന്താ യൗവനത്തിൽ വരുമ്പോൾ നേരെ തിരിച്ചാകുന്നു അത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പാല് പിന്നീട് നമുക്ക് ആവശ്യമില്ല എന്ന് പറയുന്നത്. ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ പാല് ആവശ്യമില്ല, പിന്നെ പാല് കഴിച്ചാൽ നേർപ്പിച്ച് കഴിക്കണം എന്നാണ് കർമ്മന്മാർ പറയുക. അവർ പറയാം എന്താണ് നന്നായിട്ട് വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് വേണം പാലിനെ ഉപയോഗിക്കാൻ, അല്ലാതെ പാല് കട്ടിയായിട്ട് ഉപയോഗിക്കരുത് എന്ന് പറയുന്നതും, പാലുൽപ്പന്നങ്ങളായിട്ടുള്ള തൈര് വേണ്ട രീതിയിലും അതും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് പറയുന്ന വെച്ചാൽ ആവശ്യത്തിൽ കൂടുതൽ ആയിട്ട് അതിനെ ആശ്രയിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ്. കാരണവന്മാർ പറയുന്നതിന്റെ കാരണം അതാണ്. പക്ഷേ ഇവിടെ മോരിന് എന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മോര് ഇവിടെ പാലുൽപ്പന്നമാണെങ്കിൽ ദഹനത്തെ സഹായിക്കുന്നത് എന്നുള്ള തരത്തിലാണ് പറയപ്പെടുന്നത്. ആ രീതിയിലാണ് ഇതേവരെ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. അതിന് ഒരു വിരുദ്ധമായ ചിന്ത ഇതേവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ അത് ഏത് രീതിയിലാണ് എന്തുകൊണ്ടാണ് നമുക്ക് കൂടുതലായിട്ട് പറയാൻ സാധിക്കില്ല. പൊതുവെ അമ്ലപ്രധാനമായ ദഹനത്തെ അത് പോഷിപ്പിക്കുന്നു എന്നുള്ളതാണ്. അമ്ലപ്രധാനമായ അന്തരീക്ഷം ആമാശയത്തിൽ ഉണ്ടാക്കാൻ മോര് സഹായിക്കുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റു വസ്തുക്കളുടെ ദഹനത്തെ അത് ഉത്തേജിപ്പിക്കുന്നു എന്നുള്ള ഒരു നിലയ്ക്കായിരിക്കാം മോരിനെ അതിൽ ഉൾപ്പെടുത്താം. പൊതുവെ ഈ ഒരു കാര്യം നമുക്ക് അതിനകത്ത് കാണാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ രണ്ടും കൂടി ഒരേ സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത് പൊതുവെ നല്ലതല്ല എന്നുള്ള ഒരു കാര്യമാണ് കാണുന്നത്. പാലൊരു സമീകൃത ആഹാരമായതുകൊണ്ട് പാല് മാത്രം കഴിക്കാനാണ് പറഞ്ഞത്. നിങ്ങൾക്ക് പാല് കഴിക്കണം എന്ന് നിർബന്ധമാണെങ്കിൽ പാല് മാത്രമായിട്ട് കഴിക്കുക. കിടക്കുന്നതിന് മുമ്പ് ഒരുപാട് ഗ്ലാസ് പാല് കുടിക്കുന്നത് നല്ലതാണ്, കുടിച്ചു. പക്ഷെ പാല് മാത്രമായിട്ട് കുടിക്കുക അതിൻ്റെ ഒരുപാട് ഒരു സാധനം ഇതായിരുന്നു. പിന്നെ പാലിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന പുളിയുള്ള പഴങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. പുളിരസമുള്ള പഴങ്ങൾ പാലിന്റെ കൂടെ കുഴപ്പമില്ല. മധുരപ്രധാനമായ പഴങ്ങളും പാലിന്റെ കൂടെ അത്ര നല്ലതല്ല. മറ്റുള്ളവയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പ്രശ്നമല്ല, പക്ഷെ അത്ര നല്ലതല്ല മധുരപ്രധാനമായത്. പുളിരസമുള്ള പഴങ്ങൾ വേണമെങ്കിൽ നമുക്ക് പാലിന്റെ കൂടെ കഴിക്കാം. പാലൊരു സമീകൃത ആഹാരമായതുകൊണ്ട് അത് തനിയെ കഴിക്കുന്നതാണ് ഉത്തമം എന്ന് നമ്മുടെ പഴമക്കാർ പറയുന്നു. അല്ലെങ്കിൽ ആരോഗ്യ രംഗത്തുള്ള ആൾക്കാരുടെ പൊതുവായ അഭിപ്രായം ആ നിലയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
അപ്പോ മാംസ്യത്തിനൊപ്പം മറ്റ് മാംസ്യത്തിനൊപ്പം നമ്മൾ പാൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മാംസവും പാലും കൂടി നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പൊതുവെ അത് വിഷസങ്കലനത്തിന് കാരണമാകും. ഇത് വൃക്കകളുടെ പ്രവർത്തനത്തെയും തകരാറിലാക്കും. ഈ രീതിയിൽ ഭക്ഷണം നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ വിഷസങ്കലനം നടക്കുമ്പോൾ ആ വിഷസങ്കലനം ആ ബ്ലഡിൽ നിന്നിട്ട് അതിന്റെ കണ്ടന്റുകളെ മാറ്റുക എന്നുള്ള കിഡ്നിയുടെ പണിയായിട്ട്. കാരണം ഇത് പിന്നീട് നേരെ കയറി പോകുന്നത് കിഡ്നിയിലേക്കാണ്, അല്ല പിന്നെ ബ്ലഡിലേക്കാണ്. ബ്ലഡിലേക്ക് ഈ സാധനം കയറി പോയിട്ട് നേരെ എന്താണ് ഇതിന്റെ അരിക്കൽ പ്രക്രിയ നടത്തുന്നത് കിഡ്നിയാണ്. കാരണം ഇതിൽ നിന്ന് ആവശ്യമില്ലാത്തതിനെ അഴിച്ചു മാറ്റേണ്ട പണി അതിനായിട്ടുണ്ട്. എന്താണ് അതിന്റെ ഫങ്ഷൻസ് വലിയ സ്ലോ ആവുകയോ നിൽക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകാനും ഈ രീതിയിലുള്ള തെറ്റായ ഭക്ഷണം കാരണമാക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആമാശയത്തിന് അഞ്ചു മനുഷ്യന്മാരെ കൊണ്ടുനടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും എന്നാൽ ഇതൊക്കെ അല്ലേ പയറും കടലയും ഒക്കെ കൂടി കുഴച്ചല്ലേ നമ്മൾ എല്ലാ ദിവസവും അടിക്കുന്ന എന്നിട്ട് എനിക്കൊരു കുഴപ്പമില്ലല്ലോ എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അതിന് നമ്മുടെ ആചാര്യന്മാർ പറയുന്നു അത് ഈശ്വരൻ ഇങ്ങനെ അറിയാം എന്നുള്ളതുകൊണ്ട്, നമ്മുടെ കയ്യിൽ ഇരുന്ന് ഈശ്വരൻ അറിയാമെന്നുള്ളതുകൊണ്ട് ഒരു മനുഷ്യനുള്ള കപ്പാസിറ്റി അല്ല അതിന് കൊടുത്തിരിക്കുന്നത്. അഞ്ച് മനുഷ്യനെ കൊണ്ടുനടക്കാനുള്ള കപ്പാസിറ്റിയാണ് നമ്മുടെ ആമാശയത്തിന് കൊടുത്തിരിക്കുന്നത്. അഞ്ച് മനുഷ്യനെ ഒരേ സമയത്ത് കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റിയിലാണ് ആരെ നമ്മുടെ ഈശ്വരൻ സൃഷ്ടിച്ചത്. എന്നിട്ടും നമുക്ക് ഗ്യാസ്ട്രബിൾ അസിഡിറ്റി ഗ്യാസ്ട്രൈറ്റിസ് അതുപോലെ ഡൈജസ്റ്റീവ് ഡിസോർഡർ ഒക്കെ ഉണ്ടാകുന്നുവെങ്കിൽ അതിന്റെ കാരണം നമ്മുടെ അഹങ്കാരം കയ്യിലിരിപ്പാണെന്നല്ലേ പറയാൻ പറ്റും. ഭഗവാൻ പറയുന്ന അഞ്ച് പേരെ കൊണ്ട് നടക്കാം. ഈ അഞ്ച് പേരെ കൊണ്ട് നടക്കാനുള്ള സാധനം ഞാൻ ഒരാളായിട്ട് തന്നെ നശിപ്പിച്ച് ഭക്ഷണം കഴിയുമ്പോൾ കഴിച്ച വൈദ്യരിച്ച് കഴിച്ചില്ലെങ്കിൽ പോയിച്ച് കഴിച്ചാൽ പോയിച്ച് കഴിച്ച കമ്പനം കഴിച്ച പോകാൻ പറ്റുന്നില്ല മലം പോകുന്നില്ല കെട്ടിക്കിടക്കുന്നില്ല എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയും. അതിന്റെ കാരണം ഈ രീതിയിലുള്ള പോക്കാണ് എന്ന് നമുക്ക് കാണാം. അതിന്റെ കാരണക്കാര് നമ്മൾ തന്നെയാണ് എന്ന് നമ്മൾ അറിയണം. വേറെ ആരുമില്ല, നമ്മൾ തന്നെയാണ് ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിക്കുന്നതെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നു. അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് രോഗമില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം കൂടി നിൽക്കുന്നത് കൊണ്ടും ഒന്നിലധികം മനുഷ്യനെ കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഈശ്വരൻ ആ അവയവത്തിന് കൊടുത്തിട്ടുള്ളത് കൊണ്ടും മാത്രമാണ്, അല്ലാതെ നമ്മുടെ പിന്നെ കഴിവുകൊണ്ടല്ല ഇത് നമ്മൾ രോഗികളാവാത്തത്. ഈ ഒരു കഴിവ് അതിനുള്ളത് കൊണ്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഇതിനെ എതിർക്കുന്നവർ അത് തിരിച്ചറിയേണ്ടതാണ് എന്നുള്ളതാണ്. ഈ മാംസ്യാഹാരത്തിന്റെ പൊതുവായ ഉപയോഗം എന്തിനാണ് ഈ മാംസ്യം നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒന്ന് ഇന്ദ്രിയങ്ങളുടെ അതേപോലെ തന്നെ സിരകളുടെ ത്വക്ക് മാംസ്യം ഇവയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇന്ദ്രിയങ്ങളുടെ വളർച്ച, സിരകളുടെ വളർച്ച, ത്വക്കിന്റെ വളർച്ച, അതേപോലെ തന്നെ മാംസ്യാദികൾ നമ്മുടെ ശരീരത്തിലെ മാംസ സംബന്ധമായ അവയവങ്ങളുടെ ഒക്കെ തന്നെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ത് ഈ മാംസ്യത്തിന്റെ പ്രധാനമായ ഉപയോഗം. രണ്ട്, ശരീരത്തിന്റെ വളർച്ചയെ സഹായിക്കുന്നതിൽ പ്രോട്ടീൻ അഥവാ മാംസ്യം വളരെ പ്രധാനമായ പങ്ക് വഹിക്കുന്നു. വളർച്ചയുടെ ഗതി വർദ്ധിപ്പിക്കുന്നതിൽ അതിന് വളരെ പ്രധാനമായ ഒരു പങ്കുണ്ട്. മൂന്ന്, ശരീരത്തിലെ കേടുപാടുകൾ പരിഹരിക്കാൻ നമുക്ക് മാംസ്യം ആവശ്യമാണ്. ശരീരത്തിലെ കേടുപാടുകൾ പരിഹരിക്കുവാനും നമുക്ക് മാംസ്യം ആവശ്യമാണ്. ഈ തരത്തിലാണ് മുട്ട ഇറച്ചിയൊക്കെ കഴിച്ചോ കഴിച്ചോ എന്ന് ആൾക്കാർ പറയുന്നത്. പക്ഷെ മുട്ട ഇറച്ചിയും കഴിച്ചാലാണ് ഈ മാംസ്യം നമ്മുടെ ശരീരത്തിൽ വരിക, വേറെ ഒന്നിനും മാംസ്യമില്ലേ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മുടെ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അതുകൂടി കൂട്ടിയിണക്കി നമ്മൾ വായിക്കേണ്ടതാണ്. അപ്പോ ഇതൊക്കെയാണ് പ്രോട്ടീൻ നമുക്ക് നൽകുന്നത്. അപ്പൊ പ്രോട്ടീൻ എവിടുന്നാ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ പ്രോട്ടീൻ രണ്ട് കാര്യങ്ങളിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഒന്ന്, സസ്യാഹാരത്തിൽ നിന്നും പ്രോട്ടീൻ കിട്ടുന്നുണ്ട്, മാംസ്യാഹാരത്തിൽ നിന്നും പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. സസ്യാഹാരത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നിലക്കടല, അണ്ടിപ്പരിപ്പ്, സോയ, തുവര, അമര, ഉഴുന്ന്, പയർ ഇതൊക്കെ തന്നെ നമുക്ക് പ്രോട്ടീൻ നൽകുന്നതാണ് ധാരാളം. നിലക്കടല, അണ്ടിപ്പരിപ്പ്, അതേപോലെ തന്നെ സോയ, തുമര, തുവര, അമര, ഉഴുന്ന്, പരിപ്പ് പോലുള്ള സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ പ്രോട്ടീൻ നൽകുന്നതാണ് സസ്യാഹാരങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത്. മാംസ്യാഹാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മാംസ്യാഹാരത്തിലെ ഇറച്ചി, മീന, മുട്ട ഇതൊക്കെയാണ് നമുക്ക് എന്തെങ്കിലും പ്രോട്ടീനെ നൽകുന്നത്. ഈ മാംസ്യാഹാരത്തിൽ ഇറച്ചി, മത്സ്യം, മുട്ട ഇവയിലൂടെയാണ് നമുക്ക് കിട്ടുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഇപ്പൊ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സസ്യാഹാരത്തിനേക്കാൾ കൂടുതൽ സമയം വേണം മാംസ്യാഹാരം ധരിച്ചു മാറാൻ. സസ്യാഹാരം ധരിക്കാൻ എത്ര സമയമാണോ വേണ്ടത് അതിന്റെ ഇരട്ടി സമയം. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് 4 മുതൽ 5-6 മണിക്കൂർ വരെ വേണം നമുക്ക് മാംസ്യാഹാരം ധരിച്ചു മാറണമെങ്കിൽ. അത് വിസർജിക്കണമെങ്കിൽ 20-24 മണിക്കൂർ വരെയൊക്കെയാണ്, 20-24 മണിക്കൂർ വരെ ധരിച്ച് പുറന്തള്ളാൻ വേണം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ അമിതമായിട്ട് ചെല്ലുമ്പോഴാണ് ഈ അതിന്റെ സമയ ദൈർഘ്യം കൂടിക്കൂടി വരുന്നതെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പൊ ഇതിന്റെ ദഹന പ്രക്രിയയ്ക്ക് കൂടുതൽ ഊർജ്ജവും വേണം. ചെറിയ ഊർജ്ജത്തിൽ ഇങ്ങനെ ദഹിപ്പിച്ച് മാറ്റാൻ പറ്റില്ല. മാംസ്യാഹാരത്തെ, അതായത് സസ്യപ്രധാനമായ മാംസ്യമല്ല മാംസ്യപ്രധാനമായ മാംസ്യത്തിലേക്ക് വരുമ്പോൾ അതിനെ ദഹിപ്പിക്കണമെങ്കിൽ കൂടുതൽ അളവിലുള്ള ഊർജ്ജം നമുക്ക് ആവശ്യമാണ് എന്നുള്ളത്. പല്ലിന് ചവച്ചരയ്ക്കാൻ പറ്റാത്തൊരു സാധനമാണ്. ചവച്ചരച്ച് ചെറിയ പാർട്ടിക്കിളായിട്ട് ഉള്ളിലേക്ക് പോകുന്ന ഒരു സാധനത്തെയാണ് ശരീരത്തിന് ശരിയായിട്ട് രൂപപ്പെടുത്താൻ സാധിക്കുന്നത്. പക്ഷെ അങ്ങനെ ചവച്ച് അരച്ച് നമ്മുടെ ഉള്ളിലേക്ക് വിടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാധനം അല്ല ഇറച്ചി എന്നൊക്കെ പറഞ്ഞു, പ്രത്യേകിച്ച് റെഡ് മീറ്റുകൾ.
അത് നമ്മുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ എന്താണ് അതിനെ എത്ര ചവച്ചരച്ചു കഴിഞ്ഞാൽ അത് റബ്ബർ പോലെ തന്നെ കിടക്കും, അവസാനം നമ്മൾ വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ വയറിന്റെ ഉള്ളിലേക്ക് വന്നിട്ട് ആസിഡ് ഒക്കെ കൂടി അടിച്ച് കയറ്റി അതിനെ ജീർണിപ്പിച്ച് കളയുകയൊക്കെ ആ സത്യത്തിൽ ചെയ്യുക. അല്ലാതെ നേരിട്ട് കളയാൻ ഇപ്പൊ ആമാശയത്തിലേക്ക് വായിട്ട് നമുക്ക് ചവച്ചരയ്ക്കാൻ പറ്റാത്ത സാധനം ആമാശയത്തിൽ നിന്ന് ആമാശയത്തിൽ വല്ല ആട്ടുകളിലും ഇങ്ങനെ ആട്ടി അരച്ച് അതിനെ രൂപപ്പെടുത്താൻ, അപ്പൊ പല്ലുകൊണ്ട് സാധിക്കുന്നില്ല. അത് ആകെയുള്ളത് ഈ ചവച്ചരയ്ക്കാൻ പറ്റുന്ന പല്ലാണ്, വായിലാണ്. പിന്നെ ആമാശയത്തിൽ ചെന്നാൽ ഒരു സംവിധാനവും അവിടെ ഇല്ല. അപ്പൊ വായിൽ ശരിയാവാത്ത ഒരു സാധനം ആമാശയത്തിൽ ശരിയാകുന്നു എങ്കിൽ ആമാശയത്തിൽ അത് ശരിയാകുന്ന ഈ ആസിഡിക് നേച്ചർ കൊണ്ടാണ്. അപ്പൊ ആസിഡിന്റെ ഉത്പാദനം അവിടെ ക്രമാതീതമായിട്ട് വർദ്ധിക്കാൻ അത് കാരണമാകുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് പൊതുവെ എന്തുണ്ടാകുന്നത്, നമുക്ക് വയറിന് കേട് ഉണ്ടാവാനുള്ള ഒരു കാരണമായിട്ട് വരുന്നത് നമുക്ക് കാണാം. ആസിഡിക് നേച്ചർ ബോഡിയിൽ കൂടുന്നു, ആസിഡിക് നേച്ചർ കൂടുമ്പോൾ അത് ബ്ലഡിലും ആസിഡിക് നേച്ചർ ഉണ്ടാകുന്നു. അപ്പൊ ഈ മാംസ്യത്തിൽ മാംസ്യം ദഹിച്ച് ഉള്ളിലേക്ക് വരുമ്പോൾ മാംസ്യപ്രധാനമായ മാംസ്യം, മാംസ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന മാംസ്യം ദഹിച്ച് മാറുമ്പോൾ അത് അമ്ലപ്രധാനമായിരിക്കും എന്നുള്ളതാണ് അതിനകത്ത് മറ്റൊരു വശം. ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലഡിലെ കണ്ടന്റ് അമ്ലപ്രധാനമായിട്ട് അപ്പം മാറും, ക്ഷാരപ്രധാനമായിരിക്കണം ബ്ലഡ്. 20% ആസിഡും 80% ആൽക്കലൈനുമാണ് വേണ്ടത്. പക്ഷെ ഇതിനകത്തിലെ കണ്ടന്റ് കൂടുതലായിട്ട് വരിക അസിഡിക് നേച്ചറിലാണ്. അപ്പോൾ ബ്ലഡിന്റെ സ്വഭാവത്തെ മാറ്റുന്നു എന്നുള്ളതാണ് നമ്മുടെ മാംസ്യം. ഈ സസ്യപ്രധാനമായ പ്രോട്ടീനും മാംസ്യപ്രധാനമായ പ്രോട്ടീനും കഴിക്കുമ്പോൾ അത് ദഹിച്ച് രക്തത്തിലേക്ക് കലരുമ്പോൾ അതൊന്ന് പ്രധാനമായിട്ട് എന്താണ് ഈ ബ്ലഡിലെ അസിഡിക് ആൽക്കലൈൻ നേച്ചറില് കാര്യമായ വ്യതിയാനം ഉണ്ടാക്കുന്ന ഒരു ഘടകമായിട്ട് മാറുന്നത് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് വേണ്ട എത്ര നമ്മൾ കഴിക്കണം, വേണോ, നമുക്ക് ആവശ്യമുണ്ടോ, ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എത്ര എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവുന്നുണ്ട്. പലപ്പോഴും പോയിട്ട് കണ്ടമാനം എല്ലാ ദിവസവും കഴിക്കുന്നവരുണ്ട്, എല്ലാ ആഴ്ചയിലും കഴിക്കുന്നവരുണ്ട്, എല്ലാ ഞായറാഴ്ചകളിലും ഇതിനെ വെട്ടിക്കഴിഞ്ഞില്ലെങ്കിൽ എന്തോ ഒരു പ്രയാസമുള്ള ആൾക്കാരാണ് പറഞ്ഞിരിക്കുന്നത്, കാര്യമായിട്ട് വന്നില്ലെങ്കിൽ എന്തോ ഒരു കുറവ് പോലെയൊക്കെ പറയാറ്. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഈ കാര്യത്തിൽ വളരെ കൃത്യമായ ഒരു ശ്രദ്ധ വയ്ക്കേണ്ടതാണ്. വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇത് തമ്മിൽ സസ്യാഹാരവും മാംസ്യാഹാരവും, ഈ സസ്യപ്രധാനമായ മാംസ്യവും മാംസ്യപ്രധാനമായ മാംസ്യവും തമ്മിൽ നോക്കുമ്പോൾ നമ്മളിപ്പോ 1/2 kilo ഇറച്ചി കഴിക്കുന്ന അളവിലുള്ള പ്രോട്ടീൻ, 1/2 kilo ഇറച്ചി കഴിച്ചാൽ അതിൽ നിന്ന് എത്ര പ്രോട്ടീൻ ആണ് കിട്ടുന്നത്, ആ പ്രോട്ടീൻ നമുക്ക് 100 gram കടലയിൽ നിന്ന് കിട്ടുന്നതാണ് കണക്ക്. 100 gram കടലയിൽ നിന്ന് കിട്ടുന്ന ആ പ്രോട്ടീൻ ആണ് 1/2 kilo ഇറച്ചിയിൽ നിന്ന് നമുക്ക് കിട്ടുക. ആലോചിച്ച് നോക്കൂ, അതിന്റെ തമ്മിലുള്ള ഈ പ്രോട്ടീന്റെ അളവ് എത്രയാന്ന് വെച്ചാൽ ഇത്രയാണ്. പിന്നെ ഈ ഇറച്ചിയെ ദഹിപ്പിക്കുവാൻ വേണ്ടത്ര ഊർജം കടലയെ ദഹിപ്പിക്കാൻ വേണ്ട, ശരീരം ഇറച്ചിയെ പുറന്തള്ളാൻ എടുക്കുന്ന അത്രയും സമയം വേണ്ട കടലയെ ദഹിപ്പിച്ചിട്ട് പുറന്തള്ളാൻ വേണ്ടിയിട്ട് ശരീരത്തിന്. അപ്പൊ ഊർജത്തിന്റെ ഉപയോഗം, അതേപോലെ തന്നെ അസിഡിക് നേച്ചർ ബോഡിയിൽ ഉണ്ടാക്കുന്നതിൽ, അതുപോലെ ബ്ലഡിലെ അസിഡിക് കണ്ടന്റിനെ മാറ്റുന്ന കാര്യത്തിലേക്കുള്ള ഇതിന്റെ സംവിധാനങ്ങൾ, ആ ഒരു ദഹിച്ചു വരുമ്പോഴുള്ള പ്രക്രിയ, ഇതൊക്കെ നമ്മൾ ഈ ദഹന സംബന്ധമായ കാര്യങ്ങളെ നോക്കുമ്പോൾ കാണേണ്ടത് വളരെ അനിവാര്യമാണ് എന്നുള്ളതാണ്. ഇനി പ്രോട്ടീന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് നോക്കുമ്പോൾ പ്രത്യേകിച്ച് വളർച്ചയ്ക്കാണ് ഞാൻ പറയുന്നത്, വളർച്ചയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന പ്രോട്ടീനാണ്. അപ്പൊ ബാല്യ കൗമാരങ്ങളിലാണ് പ്രോട്ടീന്റെ ഉപയോഗം വളരെ കൂടുതൽ നമുക്ക് ആവശ്യമുള്ളത്. വളർച്ചയുടെ ഘട്ടത്തിൽ പ്രോട്ടീൻ വളരെ കൂടുതൽ ആവശ്യമാണ്. അത് നമ്മുടെ ബാല്യ കൗമാരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. യൗവനത്തിന്റെ ആരംഭഘട്ടം കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്ത് വേണ്ട, പ്രോട്ടീന്റെ ഉപയോഗം നമുക്ക് അമിതമായിട്ട് ആവശ്യമില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വളർച്ച എത്ര കാലമാണ് ഒരു മനുഷ്യന് ഉണ്ടാകുക എന്ന് സയൻസ് പറഞ്ഞിരിക്കുന്നത്, ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്, അത്രയും കാലം മാക്സിമം പറയുന്നത് ഒരാളുടെ വളർച്ച 26 വയസ്സാണ് പറഞ്ഞിരിക്കുന്നത്. 26 വയസ്സ് വരെയാണ്, 26 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ വളർച്ച നിൽക്കും എന്നാണ്, ഇന്ന് വളർച്ചയിലാണ്. അപ്പൊ വളർച്ച നിന്ന് കഴിഞ്ഞാൽ പിന്നെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള സാധനം ശരീരത്തിലേക്ക് അമിതമായിട്ട് പോകേണ്ട കാര്യമുണ്ടോ, ഇല്ല എന്നുള്ളതാണ്. പിന്നെ അതിന്റെ അളവ് കുറയണം എന്നത്, പിന്നീട് നമുക്ക് എന്താണ് മെയിന്റനൻസ്, അത്യാവശ്യം മെയിന്റനൻസിന് മാത്രമേ ആവശ്യമുള്ളൂ, ചതവ് കൊടുക്കുക അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴുള്ള ശരീരത്തിന്റെ മെയിന്റനൻസ്, ആ മെയിന്റനൻസ് നിർവഹിക്കാനുള്ളത് ആ അളവിൽ നമ്മുടെ ഉള്ളിലേക്ക് എന്ത് പോയാൽ മതി, പ്രോട്ടീൻ പോയാൽ മതി. അതിൽ കൂടുതൽ അളവിൽ പ്രോട്ടീൻ നമ്മുടെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പാടില്ല എന്നാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. അപ്പോ അതിലധികം സാധനം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് പാടില്ല എന്നാണ് നമ്മുടെ ആചാര്യന്മാര് അതിനെ കുറിച്ചിട്ട് പറയുന്നത്. ഇത് അമിതമായിട്ട് പിന്നീട് പോയാൽ അത് ശരീരത്തിലെ കലകളുടെ നാശത്തിന്, തേയ്മാനത്തിന് കാരണമാകുന്നതാണ്. വളർച്ച എത്തിയതിനു ശേഷം പിന്നെ അമിതമായ അളവിൽ, വളർച്ച പൂർണ്ണമായതിന് ശേഷം അമിതമായ അളവിൽ നമ്മുടെ ഉള്ളിലേക്ക് പ്രോട്ടീൻ പോയാൽ അത് കലകളുടെ, ശരീരകലകളുടെ തേയ്മാനത്തിന് അത് കാരണമായിട്ട് മാറുന്നതായിട്ട് പൊതുവെ പറയപ്പെടുന്നു. അമിതമായിട്ട് പ്രോട്ടീൻ നമ്മുടെ ഉള്ളിലേക്ക് വന്നാൽ അത് കഫ വർദ്ധനയ്ക്ക്, അതേപോലെ തന്നെ തലവേദന, സന്ധികളിൽ നീർക്കെട്ട്, ക്ഷീണം എന്നിവയ്ക്ക് ഇത് കാരണമായിട്ട് മാറും എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് നമുക്കൊരു ഘട്ടം കഴിഞ്ഞാൽ എത്രമാത്രം വേണം പ്രോട്ടീൻ എന്നതിനെ കുറിച്ച് കാര്യമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. ഇതാണ് പ്രോട്ടീനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ രണ്ടാം ഘട്ട ദഹനം എന്ന് പറയുന്ന ആമാശയത്തിൽ നടക്കുന്ന ദഹനവും
പ്രോട്ടീനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നമ്മൾ ഈ രീതിയിലാണ് കാണുന്നത്. മൂന്നാം ഘട്ട ദഹനം എന്ന് പറയുന്നത് നമ്മുടെ പക്വാശയത്തിലാണ് വരുന്നത്. പക്വാശയത്തിൽ നടക്കുന്ന ദഹനത്തിലാണ് മൂന്നാം ഘട്ട ദഹനം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പകുതി ദഹിച്ച ഭക്ഷണത്തെ അതിന്റെ മൂല ഘടകങ്ങളാക്കി മാറ്റിയാണ് പകുതി ദഹിച്ച ഭക്ഷണം. പകുതി ദഹിച്ച ഭക്ഷണം എന്താണോ ആ പകുതി ദഹിച്ച ഭക്ഷണത്തെ അതിന്റെ പൂർണ്ണമായ ദഹന പ്രക്രിയയിലേക്ക് കൊണ്ടുപോകുന്നത് ഈ പക്വാശയത്തിലാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി. അപ്പൊ ഇവിടെ വെച്ച് നമ്മുടെ പകുതി ദഹിച്ച ഭക്ഷണം അതിന്റെ മൂല ഘടകങ്ങളായിട്ട് അല്ലെങ്കിൽ ശരിക്കും ധാതുവായിട്ട് പരിണമിക്കുന്നത് ഈ പക്വാശം നമ്മുടെ സപ്തധാതുക്കൾ എന്നൊക്കെ പറയുന്നില്ലേ അതായിട്ട് പരിണമിക്കുന്നത് ഇവിടെ വെച്ച് കാണാൻ എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മൂന്ന് തരം എൻസൈമുകളാണ് ഇവിടുത്തെ പ്രവർത്തനത്തിന് ആവശ്യമുള്ളത്. അത് ഉത്പാദിപ്പിക്കപ്പെടുന്നത് പാൻക്രിയാസിലാണ്. നമ്മുടെ പാൻക്രിയാസിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന മൂന്ന് തരം എൻസൈമുകളാണ് എവിടെ പക്വാശയത്തിലെ ദഹനത്തിന് ആവശ്യമായ സംവിധാനങ്ങളെ ചെയ്തു കൊടുക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് കഴിയും. ഇവിടെ ഉണ്ടാകുന്ന ഒന്ന് അമിലാസെ എന്ന് പറയുന്നതാണ്. അമിലാസെ എന്ന് പറഞ്ഞാൽ അന്നജത്തെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന അമിലാസയാണ്. അന്നജ പ്രധാനമായ സാധനങ്ങൾ പകുതി ദഹിച്ച് അത് നമ്മുടെ പക്വാശയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനെന്താണ് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഈ അമിലാസയാണ്. അതുപോലെ തന്നെ പെപ്സിൻ ആണ് എന്റെ പ്രോട്ടീനെ കൺവേർട്ട് ചെയ്യുന്നത്. പ്രോട്ടീനെ അമിനോ ആസിഡ് ആക്കി മാറ്റുന്നത് മൂന്നാമത്തത് ലിപ്പാസയാണ്. ലിപ്പാസെ കൊഴുപ്പിനും ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കിയിട്ട് മാറ്റുന്നു. ലിപ്പാസെ അത് കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നു. ഈ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കണമെങ്കിൽ പിത്തരസവും കൂടി വേണം. ആ പിത്ത നീര് അമ്ലത്വത്തെ ഇല്ലാതാക്കി പക്വാശയത്തിന്റെ പ്രവർത്തനത്തെ സഹായിക്കും. കാരണം ആമാശയത്തിൽ അമിതമായിട്ട് ആ അമ്ലപ്രധാനമായ അന്തരീക്ഷത്തിലാണ് ആമാശയത്തിന്റെ പ്രവർത്തനം നടക്കുക. ആമാശയത്തിൽ നിന്ന് പക്വാശയത്തിലേക്ക് വരുമ്പോൾ ആ അമ്ലപ്രധാനമായിട്ടുള്ള അവസ്ഥ ഈ പക്വാശയത്തിലെ പ്രവർത്തനത്തിന് തടസ്സമായതുകൊണ്ട് ആ പക്വാശയത്തിലെ പ്രവർത്തനത്തെ അനായാസമാക്കുവാൻ വേണ്ടിയിട്ട് വൈ പിത്തരസം അവിടേക്ക് വരികയും ആ അമ്ല അന്തരീക്ഷത്തെ അത് കുറയ്ക്കുകയും കുറച്ചതിന് ശേഷം ആ ക്ഷാരാംശത്തെ അന്തരീക്ഷത്തെ ബാലൻസ് ചെയ്തുകൊണ്ട് ഇവിടെ ഈ മൂന്നിന്റെയും അതേപോലെ ഈ അന്തജപ്രധാനമായതിന്റെയും അതേപോലെ തന്നെ പ്രോട്ടീനിന്റെയും അതേപോലെ തന്നെ ഫാറ്റ് കൊഴുപ്പിന്റെയും ഒക്കെ ദഹനത്തെ അല്ലെങ്കിൽ മാംസ്യത്തിന്റെയും കൊഴുപ്പിന്റെയും അന്നജത്തിന്റെയും ദഹനത്തെ അനായാസമാക്കി തീർക്കുന്നത് ഈ മൂന്നാം ഘട്ട പക്വാശയത്തിലെ പ്രവർത്തനത്തിലാണ്. ഇതിനാവശ്യമായിട്ടുള്ള എൻസൈമുകൾ കൊടുക്കുന്നത് പാൻക്രിയാസ് ആണ്. അതേപോലെ തന്നെ അവിടുത്തെ ആ അമ്ല അന്തരീക്ഷത്തെ മാറ്റി ദഹനത്തിന് സഹായിക്കുന്നത് പിത്തനീരാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇതാണ് അവിടുത്തെ പ്രവർത്തന സംബന്ധമായ കാര്യങ്ങൾ. നമ്മുടെ ഈ ആമാശയത്തിലെ പ്രവർത്തന സംബന്ധമായ കാര്യങ്ങൾ മൂന്നാം ഘട്ട ദഹനത്തിൽ ഈ കാര്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. അപ്പൊ എന്താണ് ഈ കൊഴുപ്പിന്റെ ഉപയോഗം എന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് കൊഴുപ്പ് എന്തിനാണ് നമ്മളെ സഹായിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലാവസ്ഥയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് കൊഴുപ്പ് നമ്മുടെ സഹായിക്കുന്നത്. അപ്പൊ വ്യത്യസ്ത കാര്യം ഏത് കാലാവസ്ഥയിലും നമ്മൾ നിൽക്കുമ്പോൾ ആ കാലാവസ്ഥയിൽ ഇപ്പൊ കൂടുതൽ ചൂട് വരുന്നു അല്ലെങ്കിൽ തണുപ്പ് വരുന്നു അപ്പൊ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് ഈ കൊഴുപ്പിന്റെ ഒരു ഉപയോഗമാണ്. അതുപോലെ ശരീരത്തിന്റെ സൗന്ദര്യം നിലനിർത്തുക ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകളൊക്കെ സംരക്ഷിക്കുക അതിനെപ്പറ്റി ആ ആന്തരിക അവയവങ്ങളുടെ കേടുപാടുകൾ പരിഹരിക്കുക അതൊക്കെയാണ് ഈ കൊഴുപ്പ് പ്രധാനമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. കാലാവസ്ഥയുടെ പ്രതിരോധം സൗന്ദര്യം അതേപോലെ തന്നെ എല്ലുകൾക്ക് ലഘുത്വം എല്ലുകൾക്ക് ലഘുത്വം നൽകുക ആന്തരിക അവയവങ്ങളുടെ കേടുപാടുകൾ പരിഹരിക്കുക ഇതൊക്കെ കൊഴുപ്പാണ് നിർവഹിക്കുന്നത് എന്ന് നമുക്ക് കാണാം. അപ്പൊ ഇതൊക്കെ നമുക്ക് ആവശ്യത്തിന് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ അമിതമാകരുത് എന്നർത്ഥമാണ്. ഇത് നമുക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ കൊഴുപ്പിന്റെ അളവ് നമുക്ക് കുറഞ്ഞാലും പ്രശ്നമാണ് കൊഴുപ്പ് കുറഞ്ഞാലുണ്ടാകുന്ന പ്രശ്നമാണ് ദീർഘട്ട ചുമ ജലദോഷം പോലെ ദീർഘട്ട ചുമ ജലദോഷമൊക്കെ ഇതിന്റെ അളവ് ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് നമുക്ക് കിട്ടുന്നത് കൊഴുപ്പ് ധാരാളമായിട്ട് കിട്ടുന്നത് നമുക്ക് നാളീകരം സോയ കടുകണ്ണ സൂര്യകാന്തി നെയ്യ് അതേപോലെ തന്നെ എല്ലാ തരം അണ്ടിപ്പരിപ്പുകൾ പെരുപ്പുകളിലും അതിൽ ഇന്ത്യയാണ് ഈ സാധനങ്ങളെല്ലാം തന്നെ അതിനകത്തിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതാണ് ദഹനവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കഴിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ ഈ രീതിയിൽ ഇതിനെ സഹായിക്കുന്നത് അപ്പൊ എന്ത് കഴിക്കണമെന്നാണ് നമ്മൾ ചിന്തിച്ചത്. എന്ത് കഴിക്കണം എന്ന് നോക്കുമ്പോൾ ഈ സംവിധാനത്തെ സഹായിക്കുന്നതായിരിക്കണം നമ്മൾ കഴിക്കുന്നത്. ഇതിനെ ക്ലേശിപ്പിക്കുന്നത് നമ്മൾ കഴിക്കാൻ പറ്റും. ഈ സംവിധാനത്തിന് ക്ലേശം ഉണ്ടാകുന്ന സാധനമാണെങ്കിൽ ആ സംവിധാനത്തിന് ക്ലേശം ഉണ്ടാകുന്നത് എന്താണ് ദഹന സംവിധാനത്തെ താറുമാറാക്കും എന്ന് നമ്മൾ കാണേണ്ടതാണ്. ആ അതിനെ താറുമാറാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കഴിക്കുവാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ളതാണ്. ഈ കാര്യം നമ്മൾ വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് നമ്മുടെ ശരീരത്തിലെ വേണ്ട സാധനങ്ങൾ നമ്മൾ മൂലകങ്ങളാണ് വിറ്റാമിൻ എ ബി സി ഡി എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഇതെല്ലാം തന്നെ നമുക്ക് കിട്ടുന്നത് പച്ചക്കറികളിൽ നിന്ന്. അപ്പൊ പച്ചക്കറികളിലാണ് വിറ്റാമിൻസ് ഉള്ളത് എന്നുള്ളതാണ്. അപ്പൊ ആവശ്യമായ വിറ്റാമിൻസ് എല്ലാം നമ്മൾ ധാതുലവണങ്ങൾ അതായത് കാൽസ്യം ഇരുമ്പ് അയണ ഇവയൊക്കെ തന്നെ നമുക്ക് കിട്ടുന്നത് എവിടെയും തന്നെയാണ്.
ഈ വിറ്റാമിൻ സി പച്ചക്കറികളിൽ നിന്നൊക്കെ തന്നെ അതേപോലെ നമ്മൾ കഴിക്കുന്ന മറ്റ് ചില സാധനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് യഥേഷ്ടമായിട്ട് ഇത് നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. ശരീരത്തിന്റെ നിർമ്മാണം, ശരീരത്തിന്റെ പുഷ്ടി, വളർച്ചയിലൊക്കെ ഈ ധാതുലവണങ്ങൾക്ക് വളരെ പ്രധാനമായിട്ടുണ്ട്. പിന്നെയുള്ളത് ശരീരത്തിൽ ജലമാണ്. ജലം ശരീരത്തിന്റെ 70% ജലമാണ്. ജലം കുറയുന്ന സമയത്ത് അത് എന്താണ് നിർജ്ജലീകരണത്തിന് കാരണമായിട്ട് മാറും. ബാക്കി ഇതല്ലാത്ത എന്തെങ്കിലും നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതെല്ലാം വേസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. ഇത്രയും കാര്യങ്ങളല്ലാത്ത എന്ത് സാധനം നമ്മുടെ ശരീരത്തിനുള്ളിൽ വന്നാലും അതെല്ലാം വേസ്റ്റ് ആയിട്ട് മാറുന്നതായിട്ടാണ് നമുക്ക് പൊതുവെ കാണാൻ വേണ്ടിയിട്ട് കഴിയുക. ഇതാണ് ഈ ദഹനവുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാം ഘട്ട കാര്യം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുക. ഇതാണ് എന്ത് കഴിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ ശരീരത്തെ ക്ലേശിപ്പിക്കുന്നത് കഴിക്കാൻ പാടില്ല, ശരീരത്തിനെ പോഷിപ്പിക്കുന്നത് വേണം കഴിക്കാൻ. ക്ലേശിപ്പിക്കുന്നതല്ല, പോഷിപ്പിക്കുന്നത് കഴിക്കണം. ആ ക്ലേശിപ്പിക്കുന്ന എന്താണ്, പോഷിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ സംവിധാനത്തെ സഹായിക്കുന്നതായിരിക്കണം. ഈ സംവിധാനത്തെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം നമ്മുടെ ഉള്ളിലേക്ക് പോകരുത് എന്നുള്ളതാണ്. രണ്ടാമത്തേത് നമ്മൾ പറയുന്നത് നോക്കുമ്പോൾ ഈ ഭക്ഷണ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ അപ്പോൾ പ്രധാനമായും 3 പാർട്ടാണ് ഇവിടെയുള്ളത്. ഒന്ന് ഫാറ്റ്, ഒന്ന് കാർബോഹൈഡ്രേറ്റ്, ഒന്ന് പ്രോട്ടീൻ, അതായത് കൊഴുപ്പ്, അന്നജം, ദെൻ മാംസ്യം. ഇത് മൂന്നും കൂടി നോക്കുമ്പോൾ ഇത് മൂന്ന് സ്ഥലത്താണ് ദഹിക്കുന്നത്. ഈ ഫാറ്റ് ആണ് ദഹിക്കുന്നത് പക്വാശയത്തിലാണ്. അതിന് ആമാശയത്തിൽ ദഹനമില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഫാറ്റ് ദഹിക്കുന്നത് പക്വാശയത്തിലാണ്. അപ്പൊ ഫാറ്റ് പക്വാശയത്തിൽ ദഹിക്കുന്നു, ദെൻ പ്രോട്ടീൻ ആമാശയത്തിൽ ദഹിക്കുന്നു, കാർബോഹൈഡ്രേറ്റ് വായുവിൽ ദഹിക്കുന്നു. അപ്പൊ മൂന്ന് സാധനമാണ്. അപ്പൊ ഇത് മൂന്നും കൂടി നിങ്ങൾ നോക്കുമ്പോൾ ഇത് മൂന്നും ഒരേ സ്ഥലത്ത് ദഹിക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതിന്റെ കൂടെ എല്ലാം ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ പച്ചക്കറികളാണ്. അപ്പൊ പ്രോട്ടീന്റെ കൂടെ പച്ചക്കറി ഉൾപ്പെടുത്താൻ വേണ്ടിട്ട് സാധിക്കും. ഫാറ്റിന്റെ കൂടെ പച്ചക്കറി വന്നാലും കുഴപ്പമുണ്ടാവുന്നില്ല, ദെൻ പച്ചക്കറി അന്നജത്തിന്റെ കൂടെ വന്നാലും വലിയ കുഴപ്പം സാമാന്യേന കുഴപ്പങ്ങൾ നമുക്ക് ഇല്ലാത്ത രീതിയിൽ പോകാൻ പറ്റും. അപ്പൊ ഇതിന്റെ എല്ലാം കൂടി യോജിപ്പിക്കാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറയുന്നത് പച്ചക്കറികളാണ്. അപ്പൊ അന്നജത്തിന്റെ കൂടെ പച്ചക്കറികൾ ആവശ്യമായി ചേർക്കാം, പച്ചക്കറികളുടെ കൂടെ പ്രോട്ടീൻ വേണമെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാം. ആ രീതിയിലാണ് നമുക്ക് പോകാം. അല്ലാതെ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഫാറ്റും അന്നജവും തമ്മിൽ ദഹിക്കാൻ സഹായകരമല്ല, ഫാറ്റും പ്രോട്ടീനും ദഹിക്കാൻ സഹായകരമല്ല. കാരണം ഈ ഫാറ്റ് കോട്ടിങ്ങുകൾ അത് അന്നജത്തിലോ മാംസ്യത്തിലോ വന്നു കഴിഞ്ഞാൽ ദഹനത്തെ അത് തടസ്സപ്പെടുത്തുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ ഈ ഫാറ്റും ഈ അന്നജവും കാർബോഹൈഡ്രേറ്റും നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് രണ്ടും കൂടി വരുമ്പോൾ ഇതിന്റെ ദഹനം വളരെ പ്രോപ്പർ ആയിട്ട് നടക്കില്ല. കാരണം അന്നജം പ്രധാനമായതിനെ അരച്ച് ചവയ്ക്കുന്ന സമയം കുറവായിരിക്കും. നമ്മൾ പ്രോട്ടീൻ സാധനങ്ങൾ വരുമ്പോൾ അത് കുറച്ചുകൂടി ഹാർഡായിരിക്കും നമ്മൾ മനസ്സിലാക്കുക. അത് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ഈ അന്നജത്തെ ചവച്ചരച്ച് ഇതുമായിട്ട് ചേർത്തിട്ട് അതിനെ ദ്രവ്യപ്പുഴങ്ങ രൂപത്തിലാക്കി രൂപപ്പെടുത്തുന്നതിൽ നമ്മൾ താമസം നേരിടുന്നുള്ളതാണ്. അപ്പോൾ പ്രോട്ടീൻ പലപ്പോഴും പ്രോട്ടീൻ കണ്ടന്റുകളെല്ലാം തനിച്ച് തന്നെ അധികമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ കുറഞ്ഞ അളവിൽ മാത്രം നമ്മൾ അതിനെ മിക്സ് ചെയ്യാറുള്ളതാണ്. കൂടിയ അളവിൽ നമ്മൾ അതിനെ നമ്മുടെ ഇങ്ങനെയുള്ള സാധനങ്ങളുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാതിരിക്കുന്നതാണ് പൊതുവെ നല്ലത്. ഇതിനൊരു ത്രികോണമായിട്ട് കണ്ടാൽ ഇത് പരസ്പരം എന്താണ് സഹായിക്കുന്നതല്ല, അത് അതാതിന്റെ സ്ഥലങ്ങളിലാണ് ദഹിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതല്ലാതെ ഇത് അമിതമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിക്കളർന്നാൽ ഇവിടെ വിഷസങ്കലനമായിരിക്കും ഉണ്ടാവുക, പക്ഷേ വിരുദ്ധ ആഹാരമായിട്ട് മാറുന്നതാണ്. അപ്പോൾ നമുക്ക് ഗുണകരമാവേണ്ട ആഹാരം ശരീരത്തിന് വിരുദ്ധ ആഹാരമായിട്ട് മാറുന്നത് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. അതേപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ നമുക്ക് ഇതിൻ്റെ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാമെന്നാണ്, പൊതുവെ കുഴപ്പമൊന്നുമില്ല. പഴവർഗ്ഗങ്ങളൊക്കെ മാക്സിമം നമുക്ക് 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ മതി ദഹിക്കാൻ. പഴവർഗ്ഗങ്ങൾ പഴുത്ത് അതിൽ നിന്ന് മരത്തിൽ നിന്ന് തന്നെ പഴുക്കുന്നതാണെങ്കിൽ നമ്മൾ കഴിക്കുന്നതോടൊപ്പം തന്നെ ദഹിച്ചു മാറുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ പാല് ഇതിലൂടെ കൂടെ പ്രോട്ടീൻ്റെ കൂടെയോ അന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ കൂടെയോ ഒക്കെ പാൽ ഉൾപ്പെടുത്താണ്ടിരിക്കുക. പാൽ തനിച്ചും കഴിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇന്നത്തെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞത്. പാൽ ദഹിക്കാനുള്ളൊരു കാരണം അത് യൗവനാവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ നിറയിൻ്റെ ഉത്പാദനം കുറവാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാര്യം. എന്നാൽ ബാല്യകാലത്ത് കൂടുതലാകുന്നത് ബാല്യകാലത്ത് പാൽ ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല, പക്ഷേ യൗവനകാലത്തിലേക്ക് വരുമ്പോൾ വാർദ്ധക്യത്തിലേക്ക് വരുമ്പോൾ പാൽ അത്ര നല്ലതല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഏകദേശ കാര്യം. രണ്ടാമത്തത് എങ്ങനെ കഴിക്കണം എന്നുള്ളതാണ്. എങ്ങനെ കഴിക്കണം, ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം വരുന്നത്. രണ്ടാമത്തെ ഇതിനകത്ത് എങ്ങനെ കഴിക്കണം എന്നുള്ളത് ചവച്ചരച്ച് കഴിക്കണം എന്നുള്ളതാണ് ഉത്തരം. അത്രയേ ഉള്ളൂ. എങ്ങനെ കഴിക്കണം എന്ന് വെച്ചാൽ ചവച്ചരച്ച് കഴിക്കണം. ചവച്ച അരയ്ക്കാൻ എവിടെയാണ്, വായിലാണ്. അപ്പോൾ വേറെ എവിടെയും ആമാശയത്തിലേക്കോ പക്വാശയത്തിലേക്കോ പോയാൽ ചവച്ചരയ്ക്കാനുള്ള ഒരു ഉപകരണമില്ല. പല്ല് നമുക്ക് അവിടേക്കും വെച്ചിട്ടില്ല. പല്ല് വെച്ചിട്ടുള്ളത് എവിടെയാണ്, വായിൽ തന്നെയാണ്. അതുകൊണ്ട് ഭക്ഷണം വായിൽ തന്നെ ചവച്ചരച്ച് കുഴമ്പ് രൂപത്തിൽ വേണം. അതുകൊണ്ട് ഭക്ഷണം കുടിക്കുകയും വെള്ളം കഴിക്കുകയും വേണമെന്നാണ് കാരണം എന്നൊക്കെ പറയുന്നത്. വെള്ളം കഴിക്കണം എന്നാണ് പറയുന്നത്. വെള്ളം വേണേൽ നിങ്ങൾ ചവച്ചിപ്പോൾ കുഴപ്പമില്ല, പക്ഷേ ഭക്ഷണത്തെ എന്താണ് അതിനെ ചവച്ചരച്ചിട്ട് ദ്രവരൂപത്തിലാക്കിയിട്ട് വെള്ളം പോലെ ലിക്വിഡ് പരുവത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടണമെന്നാണ്. അതുകൊണ്ട് ഭക്ഷണം വായിലിട്ട് മാക്സിമം ചവച്ചരയ്ക്കാനാണ് പറയുന്നത്. ചവച്ചരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം വായിലിട്ട് 25 മുതൽ 30 ആവർത്തി വരെ അതിനെ ചവയ്ക്കണം എന്നാണ് പറയുന്നത്.
ഭക്ഷണം വായിലിട്ടാൽ ഒരു തവണ വായിൽ ഇടുന്ന ഭക്ഷണത്തെ നമ്മൾ 25 മുതൽ 30 ആവർത്തി വരെ ചവച്ചരയ്ക്കണം. നമ്മൾ ചെയ്യുന്നുണ്ടോ? 5ഓ 6ഓ തവണയിൽ കൂടുതൽ ഭക്ഷണം ചവച്ചരയ്ക്കുന്ന എത്ര പേരാണ് ഇവിടെയുള്ളത്? ആരും ഉണ്ടാവില്ല. അപ്പൊ ചവച്ചരയ്ക്കുമ്പോൾ 2 കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒന്ന്, ചവച്ചരയ്ക്കുന്ന അനുസരിച്ച് എത്ര തവണ നമ്മൾ ചവയ്ക്കുന്നു അതിനനുസരിച്ച് ഉമിനീരിന്റെ പ്രൊഡക്ഷൻ കൂടുന്നു എന്നുള്ളതാണ് ഒരു സംഗതി ഇവിടെ സംഭവിക്കുന്നത്. 2, അത് ദ്രവരൂപത്തിലായിട്ട് ആമാശയത്തിലേക്കൊക്കെ എത്തുമ്പോൾ ആ ആമാശയത്തിന് അതിനെ പെട്ടെന്ന് രൂപപ്പെടുത്തുവാൻ, അല്ലെ, പക്വാശയത്തിലേക്ക് കിട്ടുന്ന രൂപപ്പെടുത്തുവാൻ എന്താണ് സാധ്യത? ഈ ചവച്ച അരഞ്ഞു വരണം. അത് അരഞ്ഞിട്ട് ആ പൾപ്പ് രൂപത്തിലേക്ക് ആവണം. എന്നാലേ നമ്മുടെ കുടല്, ആ കുടൽ തന്നെയാണ് താഴെ വരെയുള്ളത്, ആ ട്യൂബിലൂടെ കടന്നു പോകുമ്പോൾ ഇത് വേണ്ട രീതിയിൽ മാറാൻ അത് അനിവാര്യമാണ് എന്നുള്ളതാണ്. 3, ചവച്ച അരച്ച് കഴിച്ചാൽ മാത്രമേ എത്ര ഭക്ഷണം നമുക്ക് വേണം എന്ന് ശരീരത്തിന് തീരുമാനിക്കാൻ സാധിക്കും. നമ്മൾ കുറെ നേരം ഇങ്ങനെ ചവച്ചരച്ച് കഴിയുമ്പോൾ എന്താണ്, ശരീരത്തിന് ചവച്ചരയ്ക്കുന്ന ഇതിന്റെ പ്രൊഡക്ഷൻസ്, ഉമിനീരിന്റെ ഉത്പാദനങ്ങളും പറ്റി ശരീരത്തിലെ കണ്ടന്റുകളുടെ ഉത്പാദനം ഏകദേശം വരുമ്പോൾ മതി, എനിക്ക് മതിയായി എന്നുള്ളൊരു സിഗ്നൽ ശരീരത്തിന് തരാൻ സാധിക്കും. ഇപ്പൊ വിഴുങ്ങുന്നത് കൊണ്ട് ശരീരത്തിന് പറ്റുന്നില്ല എത്ര മതിയോ മതിയായോ മതിയായില്ലയോ എന്ന് പറയാൻ നമ്മളിങ്ങനെ അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് എത്ര കഴിക്കണമെന്ന് നമ്മുടെ നമുക്ക് ഏറ്റവും വലിയ സൂപ്പർ കമ്പ്യൂട്ടറാണ് തലച്ചോറെന്ന് പറയുന്നത്. ഓരോ സാധനത്തിനും കൃത്യമായ മെഷർമെന്റ് ഉണ്ട് നമ്മുടെ തലച്ചോറിൽ. ആ മെഷർമെന്റ് അനുസരിച്ചിട്ടാണ്, പ്രത്യേകിച്ച് പറയുന്നത് നമ്മുടെ ഒരു വെയിൻ പിറ്റ്യൂട്ടറി ഗ്ലാൻഡുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബ്ലഡ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു വെസലിൽ നിന്ന് ബ്ലഡിന്റെ കണ്ടന്റ് നേരെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്ക് വന്നിട്ട് ആ ഗ്ലാൻഡില് എല്ലാ ദിവസവും ഒരു മെഡിക്കൽ പിന്നെ ലാബ് ടെസ്റ്റ് നടക്കുന്നുണ്ടെന്ന് പറയുന്നത്. എല്ലാ ദിവസവും നമ്മൾ പുറത്തെ ലാബിലൊന്നും പോകണ്ട, നമുക്കത് അസസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മുടെ ലാബിലെല്ലാം കൃത്യമായ രീതിയിലുള്ള ഒരു ബ്ലഡ് ചെക്കപ്പ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ ബ്ലഡിലെ കണ്ടന്റ് ഏതൊക്കെ സാധനം കൂടുതലാണ്, ഏതൊക്കെ സാധനം കുറവാണ്, കുറവുള്ള സാധനത്തെ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ നേരെ സിഗ്നൽ പോകും, നിങ്ങൾ കൂടുതൽ സാധനം ഉത്പാദിപ്പിക്കും, കൂടുതൽ സാധനം ഉത്പാദിച്ചിട്ടുള്ള നിങ്ങൾ കുറച്ച് സാധനം ഉത്പാദിപ്പിച്ചാൽ മതി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു മെസ്സേജ് ഇതിനനുസരിച്ച് നമ്മുടെ ബോഡിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൃത്യമായിട്ട് ഇങ്ങനെ മെഷർ ചെയ്യുന്ന ഒരു സംവിധാനം ബോഡിക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഭക്ഷണം ചവച്ചരച്ച് കഴിച്ചാൽ മാത്രമാണ് ഇതിനെ മെഷർ ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഊർജം, ശരീരത്തിന് ആവശ്യമായ സാധനം എത്തിയോ, മതി അല്ലെങ്കിൽ നിർത്തൂ എന്നൊക്കെ പറയണമെങ്കിൽ അത് വേണം. പക്ഷെ ഇപ്പൊ നമുക്ക് എന്താണ്, അങ്ങനെ ചവച്ചരയ്ക്കാത്തത് കൊണ്ട് ഇത് പറയാൻ സാധിക്കാത്തത് കൊണ്ട് ലഹന എന്താണ് അത് പ്രോപ്പർ ആവുന്നില്ല. നമ്മുടെ ആവശ്യത്തിൽ കൂടുതൽ നമ്മുടെ ഉള്ളിലേക്ക് ഭക്ഷണം കയറി പോകും, ആവശ്യത്തിൽ കൂടുതൽ നമ്മുടെ ഉള്ളിലേക്ക് ഭക്ഷണം കയറി പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. അപ്പോൾ കൂടുതൽ ചവച്ചരയ്ക്കുന്നതോട് കൂടിയിട്ട് ഭക്ഷണത്തോട് നമുക്ക് മടുപ്പ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പൊ മറ്റേത് നമുക്ക് മടുപ്പ് വരുന്നില്ല, നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ എത്ര ഇഷ്ടപ്പെട്ട സാധനമായാലും കൂടുതൽ തവണ ചവച്ചരയ്ക്കുന്നതോടി അതേ ഭക്ഷണത്തിൽ നമുക്ക് മടുപ്പുണ്ടാവും, മടുപ്പുണ്ടാവുമ്പോൾ നമുക്ക് ആ ഭക്ഷണം നിർത്താൻ സാധിക്കും. അപ്പൊ നമ്മളിപ്പോ എനിക്ക് കഴിച്ചാൽ തടിക്കുമോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ പലരും ഭക്ഷണം ഉപയോഗിക്കുന്നത്. അങ്ങനെയല്ല പറയുന്നത്, ചവച്ചരയ്ക്കലിന്റെ എണ്ണം കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഭക്ഷണം നമ്മൾ വേണ്ടാതെ. ഇപ്പൊ തേങ്ങ തിന്നുന്ന ആൾക്കാരുണ്ട്, അല്ല അവർക്ക് തേങ്ങ ഇഷ്ടമാണ്, പക്ഷെ നമുക്ക് എത്ര തേങ്ങ തിന്നാൻ സാധിക്കും? തേങ്ങ വായിട്ട് ചവച്ചരയ്ക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് കൊണ്ട് നമ്മൾ കഴിക്കുന്നുണ്ടാവും, പക്ഷെ അത് ഓവർ ആകുന്നതോട് കൂടി എന്താണ്, നമുക്കത് മടുത്തിട്ട് പിന്നെ കഴിക്കാം. പക്ഷെ വെറുത്തിട്ടല്ല, നമ്മൾ മടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ നിർത്തുന്നത്. പിന്നീട് വേണമെങ്കിൽ കഴിക്കും, പക്ഷെ ആ സമയത്ത് കഴിക്കില്ല. താ നമുക്ക് ചവച്ചരച്ചിട്ടുള്ള ഒരു വായ കൂടുതൽ നേരം യൂസ് ചെയ്യുമ്പോൾ നമുക്കത് പിന്നെ പറ്റാൻ കഴിയും. എന്ന് പറയുന്ന പോലെ കൂടുതൽ നേരം വായ യൂസ് ചെയ്യുമ്പോൾ, കൂടുതൽ നേരം ചവച്ചരയ്ക്കുമ്പോൾ, 25 മുതൽ 30 ആവർത്തി വരെ ഭക്ഷണത്തെ ചവച്ചരയ്ക്കുമ്പോൾ അത് ഏറ്റവും നാനോ പാർട്ടിക്കിൾ ആയിട്ട് മാറും എന്നുള്ളതാണ്. ഏതൊരു സാധനവും നാനോ പാർട്ടിക്കിൾ ആകുമ്പോഴാണ് ഇത് അത് ഊർജമായിട്ട് മാറുന്നത്. അപ്പൊ ചവച്ചരയ്ക്കലിന്റെ എണ്ണം കൂടുമ്പോൾ അത് എന്താണ്, ആ നാനോ പാർട്ടിക്കിൾ ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ മൈക്രോൺ ആയിട്ട് അതെന്ത് ചെയ്യുന്നു, മാറുന്നു എന്നുള്ളതാണ്. അങ്ങനെ മാറുമ്പോഴാണ് അത് ഊർജമായിട്ട് മാറുക എന്ന് നമ്മൾ പറയുന്നത്. ഇത് ഏറ്റവും സൂക്ഷ്മ ആവശ്യത്തിലേക്ക് വരുമ്പോഴാണ് അത് ഏറ്റവും കൂടുതൽ ഊർജത്തെ പ്രദാനം ചെയ്യുക. അത് പിന്നെ ഏറ്റവും വലിയ കണ്ടന്റ് ആയിട്ട്, ഏറ്റവും ചെറിയ കണ്ടന്റ് ആയിട്ട് പാർട്ടിക്കിൾ ആയിട്ട് അത് മാറണം എന്നുള്ളതാണ്. അത് ഈ വായിലാണ് നടക്കുന്നത്. അതുകൊണ്ട് ഭക്ഷണത്തെ 25 മുതൽ 30 ആവർത്തി വരെ വായിലിട്ട് ചവച്ചരയ്ക്കണം എന്നാണ്. അങ്ങനെ ചവച്ചരച്ച് കഴിച്ചാൽ, പ്രത്യേകിച്ച് വെയിറ്റ് കുറയാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ 1 കിലോ മുതൽ 2 കിലോ വെയിറ്റ് വരെ ഒരു മാസം കുറയേണ്ട ഒന്നും ചെയ്യേണ്ട, ഭക്ഷണം ചവച്ചരച്ചാൽ മതി. രണ്ട് കാരണം കൊണ്ടാണ്, ഭക്ഷണത്തോട് മടുപ്പുണ്ടാവുന്നു, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റി കുറയുന്നു, നമുക്ക് തന്നെ ഭക്ഷണം വേണ്ട, മതി നിർത്തു എന്നിട്ടുള്ള ഇൻഫർമേഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് സ്വയമേവ ഒന്നും നമ്മുടെ വിസർജന സംവിധാനം ആക്റ്റീവ് ആവുന്നു. ദഹനം സ്മൂത്ത് ആയതിനു ശേഷം വയറിന്റെ കനം സ്വാഭാവികമായിട്ട് കുറയുകയും ഗ്യാസ്ട്രിക് ഡിസോർഡറുകൾ മാറുകയും ഡൈജഷൻ പ്രോപ്പർ ആവുകയും ഒക്കെ ചെയ്യുന്നു. ഇതിലൂടെ മാത്രം കാണാൻ പറ്റുമെന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് എങ്ങനെ കഴിക്കണം എന്ന് ചവച്ച് അരച്ച് കഴിക്കണം. 25 മുതൽ 30 ആവർത്തി വരെ ഭക്ഷണത്തെ വായിട്ട് ചവച്ച് അരയ്ക്കണം എന്നുള്ളതാണ് എങ്ങനെ കഴിക്കണം എന്നുള്ളതിന്റെ ഒരു പ്രധാന കാര്യം. പിന്നെ വിരുദ്ധ ആഹാരങ്ങൾ ചേർന്ന് വരാൻ പാടില്ല. വിരുദ്ധ ആഹാരങ്ങൾ ഒരുമിച്ച്
വരരുത്. വിരുദ്ധാഹാരം എന്ന് വെച്ചാൽ ചേരാത്ത ഭക്ഷണങ്ങൾ, ഇപ്പോ മീനും മോരും ഒരുമിച്ച് കഴിക്കരുത് എന്ന് പറയും. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സാധനങ്ങൾ പല പരസ്പരം ചെയ്യില്ല, പരസ്പരം അത് തമ്മിലാണെങ്കിൽ അത് വിഷസങ്കലനമാണ്. അങ്ങനെ വിരുദ്ധങ്ങള, വൈരുദ്ധ്യമുള്ളവ, ശരീരത്തിൽ ചേരാത്ത സാധനങ്ങൾ ഒരേ സമയം നമ്മുടെ ഉള്ളിലേക്ക് പോകാൻ കഴിയുന്നു. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കഴിക്കുന്നതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഭക്ഷണത്തോടൊപ്പം വെള്ളം ആവശ്യമെങ്കിൽ അല്പാൽപമായിട്ട് സിപ്പ് ചെയ്ത് ഉപയോഗിക്കാം, അല്ലാതെ വെള്ളം ഉപയോഗിക്കേണ്ട കാര്യമില്ല. ആവശ്യമില്ലെങ്കിൽ ഉപയോഗിക്കേണ്ട, ഉണ്ടെങ്കിൽ മാത്രം അല്പാൽപം കുടിക്കുമ്പോ ശേഷമോ തൊട്ടടുത്ത സമയത്ത് ഉപയോഗിക്കരുത്. ഒരു 10-20 അരമണിക്കൂറോ ഗ്യാപ്പ് ഒക്കെ വെച്ചിട്ട് വെള്ളം ഉപയോഗിക്കാനാണ് പൊതുവെ പറയുന്നത്. അതേപോലെ തന്നെ നാര് അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നത് പൊതുവെ നല്ലതായിട്ടാണ് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വെച്ചാൽ മതി എങ്ങനെ കഴിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ. ദെൻ എത്ര കഴിക്കണം, എത്ര കഴിക്കണം എന്നുള്ളത് പ്രധാന ചിന്തയാണ്. എത്ര കഴിക്കണം എന്ന് ചിന്തിക്കുന്ന സമയത്ത് ആവശ്യത്തിന് കഴിക്കാവുള്ളൂ എന്നുള്ളതാണ്. ആവശ്യത്തിനേക്ക് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ചവച്ചരച്ചാൽ മാത്രമേ നമുക്ക് ആവശ്യത്തിന് ആരോഗ്യം പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. പിന്നെ നമ്മൾ പറയുന്ന സമയത്ത് നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ളത് ജലം സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിലുള്ളതാണ്. വായു നമ്മുടെ ഉള്ളിൽ ആവശ്യമായിട്ട്, വായു ഉണ്ടെങ്കിൽ ആണെങ്കിൽ സ്പേസ് ആവശ്യമാണ്, നമ്മുടെ ഉള്ളിൽ സ്പേസ് ആവശ്യമാണ്, ജലം ആവശ്യമാണ്, ദെൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. ഈ മൂന്ന് കാര്യങ്ങളാണ്. നാലിൽ രണ്ട് ഭാഗം ഭക്ഷണവും, നാലിൽ ഒരു ഭാഗം വെള്ളവും, നാലിൽ ഒരു ഭാഗം വായു ഫ്രീ സ്പേസുമായിട്ടാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടത്. അപ്പൊ ആ ഫ്രീ സ്പേസ് ഇല്ലെങ്കിൽ നമ്മൾ പറയില്ലേ അന്നേരം കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നെടുവ് ഒരു ഏമ്പൊക്കം വിടണം, ഏമ്പൊക്കം വിട്ട് കഴിഞ്ഞാൽ തൃപ്തിയായി എന്നാണ് നമ്മുടെ കാരണമാർക്ക് പറയുന്നത്. ഏമ്പൊക്കം അതാണ് അതിന്റെ കണക്ക് പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിച്ചിട്ട് എന്താ ഈ ഏമ്പൊക്കം എന്ന്, ഈ ഏമ്പൊക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭക്ഷണം നമ്മൾ കഴിച്ചു, ജലം അവിടെ കിടക്കുന്നുണ്ട്, സ്പേസ് അവിടെയുണ്ട്. അപ്പൊ കഴിച്ച ഭക്ഷണത്തിന്റെ അളവ് കൂടി കൂടി വന്നു. അപ്പൊ അര പകുതി ഭാഗമായി, ആമാശയത്തിന്റെ പകുതി ഭാഗം നമ്മുടെ ഭക്ഷണം പകുതി എത്തിക്കഴിഞ്ഞപ്പോ പിന്നെ എന്താണുള്ളത്, പിന്നെ കാൽഭാഗം ജലവും പിന്നെ കാൽഭാഗം വായുവാണ്. അതാണ് അതിന്റെ സ്പേസ് ആണ് ആ സ്പേസ്. അതിനൊക്കെ കുറച്ചുകൂടി കൂടുതൽ കഴിക്കുമ്പോൾ എന്താണ്, ജലം കുറച്ചുകൂടി പൊങ്ങി ജലത്തിന്റെ മുകളിലാണ് ആര് വായു കിടക്കുന്നത്. അപ്പൊ എന്താ വായുവിന് അവിടെ കിടക്കാൻ പറ്റാണ്ടായി, കാരണം വായുവിന്റെ കര സ്ഥലം ആര് കയ്യേറി, വായുവിന്റെ കര ഭക്ഷണം കയ്യേറി. അപ്പോഴത്തേക്കിന് ആദ്യത്തെ ഏമ്പൊക്കം എന്താണ്, ഒരു ഇൻഡിക്കേഷൻ, ഒരു ഇൻഡിക്കേഷൻ നിർത്തിക്കോന്ന കാലമാടാ നിർത്തിക്കോന്നാ പറയുന്നത്. എങ്ങനെയാ പറയുന്നത്, കാലമാടാ നിർത്തിക്കോ എന്നാ പറയുന്നത്. എന്താ ഇനിയും പോകരുത്, കാരണം അടുത്ത വായുവിടെ പുറത്തേക്ക് പോയാൽ എന്താണ് ഇന്ന് അവിടെ ഒട്ടും തയ്ക്കാൻ പറ്റത്തില്ല, കാരണം അവിടെ സ്പേസ് വേണേ. അപ്പൊ വീണ്ടും അടിച്ചോടെ ഏമ്പൊക്കം വെച്ചിട്ട് എന്നാ കുറച്ചുകൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അടിച്ചങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അടുത്ത ഏമ്പൊക്കെ പറഞ്ഞോട്ട് പോകും. കാര്യം എന്താ, ആ അവിടേക്ക് ഭക്ഷണം പോയി തിങ്ങിയിട്ട് ജലം പൊങ്ങിയിട്ട് ഏറെ വീണ്ടും മുകളിലേക്ക് പോകും, എന്നിട്ട് പാമ്പര എടുത്തതുപോലെ അങ്ങോട്ട് തിരിയാനും വയ്യ ഇങ്ങോട്ട് തിരിയാനും വയ്യാത്ത. അതാ സദ്യയൊക്കെ കഴിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ഈ സ്പേസ് പോകുന്നത് കൊണ്ടാണ് നമുക്ക് എന്താ, ആ പാമ്പര എടുത്തിട്ട് പോയിട്ട് കിടക്കില്ല എവിടെയെങ്കിലും പറഞ്ഞ രീതിയിൽ പോയിട്ട് നമ്മൾ കിടക്കാത്ത കാരണം ഇതാണ്. ഓവറായിട്ട് അതിന്റെ ലെവലിൽ കഴിഞ്ഞിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു പോകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ദുഷ്ട നിർത്തു എന്ന് ശരീരത്തെ കൊണ്ട് പറയിപ്പിക്കരുത്. ആ ഇൻഡിക്നേഷനാണ്, ആ സിഗ്നലാണ് എന്താ ഞാൻ പൊക്കം ഊ കാലമാടാ എന്നിട്ട് ആകുകയാണ് നമ്മളെ ആര് വയർ ആമാശയം ആ ഏറെ പുറത്തേക്ക് പോയി. അപ്പൊ ഇത് നമ്മൾ കണക്കാക്കുക, അത്രയും കഴിക്കുള്ളു. അത് പോകുന്നതിന് മുമ്പ്, ആ ഏമ്പൊക്കം പോകുന്നതിന് മുമ്പ് നിർത്തിക്കോണം, ഇതാണ് എത്ര കഴിക്കണം എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഉള്ളത്. അപ്പൊ ഈ കാര്യങ്ങളാണ് അതിനകത്തിലറിയേണ്ടത്. പിന്നെ എപ്പോൾ കഴിക്കണം എന്നുള്ളത്, എപ്പോൾ കഴിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിരുദ്ധ അഭിപ്രായങ്ങൾ പൊതുവെ നമ്മുടെ ആൾക്കാർക്ക് ഇടയ്ക്കുണ്ട്. എന്നാലും പൊതുവെ നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് വിശക്കുമ്പോൾ കഴിക്കുകയാണുള്ളത്. എപ്പോൾ കഴിക്കണം എന്ന് വെച്ചാൽ വിശക്കുന്ന എപ്പോഴാണ് അപ്പോൾ കഴിക്കുക, ഇതാണ് പൊതുവായ ഒരു അഭിപ്രായം. വിശക്കുമ്പോൾ കഴിക്കുക എന്നുള്ളതാണ്, അല്ലാത്തപ്പോൾ കഴിക്കണം. ഇപ്പോൾ നമ്മൾ വിശക്കുമ്പോഴാണോ കഴിക്കുന്നത് നോക്കിയാൽ സത്യത്തിൽ വിശക്കുമ്പോഴൊന്നും അല്ല കഴിക്കുന്നത്. നമ്മളൊരു ശീലമാണ് ഇപ്പോൾ കഴിക്കുക, രാവിലെ കഴിക്കുക, ഉച്ചയ്ക്ക് കഴിക്കുക, വൈകുന്നേരത്തിൽ ചായ കുടിക്കുക, രാത്രി കഴിക്കുക, ഇതൊരു ശീലമാണ്. അപ്പൊ ഇപ്പോൾ നമ്മുടെ കഴിപ്പ് ശീലത്തിനനുസരിച്ചിട്ടാണ്. അപ്പൊ ആചാര്യന്മാർ പറയുന്നത് ശീലത്തിനനുസരിച്ചിട്ടല്ല കഴിക്കുന്നത്, വിശപ്പിനനുസരിച്ച് കഴിക്കും. അപ്പൊ നമുക്ക് വിശപ്പ് തോന്നി, നമുക്ക് ഉച്ചയ്ക്ക് സ്ഥിരം ഭക്ഷണം കഴിക്കുന്നത്, അപ്പൊ ഉച്ച സമയമായപ്പോൾ ഒരു വിശപ്പ് തോന്നി, എന്നാൽ കഴിച്ചേക്കാന്ന് വെച്ച് ചോറ് കഴിക്കുന്ന നിങ്ങൾ കുറച്ച് വെള്ളം എടുത്ത് കുടിക്കണം. കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ നിങ്ങളുടെ വിശപ്പ് നഷ്ടപ്പെട്ടെങ്കിൽ പിന്നീട് നിങ്ങൾ കഴിക്കേണ്ട കാര്യമില്ല എന്ന് പറയാം, കാരണം നിങ്ങൾക്ക് വിശപ്പ് കഴിക്കാനുള്ള സമയം ആയിട്ടില്ല. വെള്ളം കുടിച്ചപ്പോൾ വിശപ്പ് പോയാൽ നിങ്ങൾക്ക് കഴിക്കാനുള്ള സമയമായിട്ടില്ല. വെള്ളം കുടിച്ചിട്ട് വീണ്ടും നിങ്ങൾക്ക് വിശപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാനുള്ള സമയമായി എന്ന് അനുമാനിക്കാം. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഈ സമയം നമ്മൾ കഴിച്ച ശീലം കൊണ്ട് ആ ശീലമാകുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് എന്തെങ്കിലും വന്നില്ലെങ്കിൽ പ്രശ്നമാണ്. ഇതാണ് പലപ്പോഴും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത്, ഇതാണ് ഒരു സംഗതി. പിന്നെ നമ്മൾ അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വിശപ്പ് നന്നായിട്ട് അഗ്നി കൂടി നിൽക്കുമ്പോഴാണ് വിശപ്പ് നമുക്ക് പെട്ടെന്ന് ദഹനം നടക്കുക.
അഗ്നികൂടാന്ന് വെച്ചാൽ അന്തരീക്ഷത്തില് സൂര്യൻ ഉദിച്ച് പൊങ്ങി കഴിഞ്ഞാൽ അത് പൊങ്ങി അത് അസ്തമിക്കുന്ന സമയത്ത് എന്താണ് ദഹനത്തിന്റെ ശക്തിയും കൂടി കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഉച്ച സ്ഥായിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് ദഹനം നടക്കും, അത് നിജസ്ഥായിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ദഹനം കുറയുകയും ചെയ്യും. അതുകൊണ്ട് അസ്തമിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുന്ന അത്ര നല്ലതല്ല എന്നാണ് പറയുന്നത്. ഭക്ഷണം കഴിച്ചതിന് അസ്തമന ശേഷം നമ്മുടെ ശരീരത്തിന്റെ ദഹനം കുറവായിരിക്കും, വളരെ കുറവായിരിക്കും. അതുകൊണ്ട് സൂര്യാസ്തമനത്തിന് ശേഷമുള്ള ഭക്ഷണം നല്ലതല്ല. ഇപ്പൊ നമ്മൾ രാത്രി 12 മണിക്കും 10 മണിക്കും 11 മണിക്കൊക്കെ ഭക്ഷണം കഴിക്കുന്നവരാണ്. അതുകൊണ്ട് അതിനെ രാക്ഷസ ഭക്ഷണം എന്നാണ് പറയുക. കാരണം ഈ പാതിരാത്രിയിൽ ഭക്ഷണം കഴിക്കുന്ന രാക്ഷസന്മാരാണ് അവരുടെയാണ്. കാരണം എന്താണ്, എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങുന്നത് രാക്ഷസന്മാരാണ്. അപ്പൊ രാക്ഷസന്മാരും രാക്ഷസികളുമായിട്ടുള്ള നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് അവരുടെ ഭക്ഷണം ഒരു 10 മണിക്ക് ശേഷമൊക്കെ ആണ്, കുഴപ്പമില്ല, വിനോദമില്ല. അല്ല, അവർ മനുഷ്യന്മാരാണെങ്കിൽ അവരുടെ ഭക്ഷണം ഏറ്റവും കുറഞ്ഞത് ഒരു 8 മണിക്ക് മുമ്പ് കഴിക്കണം. 8 മണിക്ക് മുമ്പ് മനുഷ്യരാണെങ്കിൽ കഴിക്കണം. മനുഷ്യരിൽ കുറച്ച് ബോധമുള്ളവന്മാരാണെങ്കിൽ 6 മണിക്ക് മുമ്പ് കഴിക്കുന്നതാണ് സാധിക്കുമെങ്കിൽ 6 മണിക്ക് മുമ്പ്. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും ജോലി കൊണ്ട് നിങ്ങളുടെ ജോലി തിരക്ക് കൊണ്ട് കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ അത് കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത സമയം എന്നുള്ള നിലയിലേക്ക് പോകണം. അതല്ലാതെ ഈ നീണ്ടു പോകരുത്. 8 മണിക്ക് മുമ്പ് പരമാവധി നമ്മൾ കഴിക്കുക. അതിൽ തന്നെ നിങ്ങൾ 6 മണിക്ക് മുമ്പ് അല്ലെങ്കിൽ 6:30 മുമ്പ് അല്ലെങ്കിൽ 7 മണിക്ക് മുമ്പ് മാക്സിമം കഴിച്ചാൽ അതാണ് ഉത്തമം എന്ന് നമ്മൾ അറിയണം. അത് കഴിഞ്ഞിട്ട് അത് ഇരിക്കുന്നത് അത്ര നല്ലതല്ല എന്നുള്ളതാണ് നല്ലത്. കാരണം ദഹനം പൊതുവെ കുറവായിരിക്കും. പകൽ കിടക്കുന്ന സമയത്ത് നമ്മളിൽ പ്രവർത്തിക്കുന്ന ഊർജവും വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്ന ഊർജ്ജവും നല്ലത്. രണ്ട് തരത്തിലുള്ള ഊർജ്ജമാണ്. ഡൈനാമിക് എനർജിയാണ് നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ, നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, നടക്കുമ്പോൾ, ഇരിക്കുമ്പോഴൊക്കെ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് സ്റ്റാറ്റിക് എനർജിയാണ്. വിശ്രമ ഊർജം, വിശ്രമിക്കാൻ സഹായകരമായ ഊർജ്ജമാണ് ആ സമയത്ത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നത്. മറ്റേത് പ്രവർത്തിക്കുവാൻ ആവശ്യമായ ഊർജ്ജമാണ്. അപ്പൊ ആ ഊർജ്ജം, വിശ്രമിക്കാൻ ആവശ്യമായ ഊർജ്ജം മുഴുവൻ ശരീരത്തിന് വിശ്രമമാണ് കൊടുക്കുക. അപ്പോൾ ദഹനത്തെയും വിശ്രമിപ്പിക്കും. കാരണം ദഹന പ്രവർത്തനങ്ങൾ സ്ലോ ആയാലേ വിശ്രമം കിട്ടുള്ളൂ. ദഹന പ്രവർത്തനം വളരെ ആക്റ്റീവായിട്ട് നടന്നു കഴിഞ്ഞാൽ ശരീരത്തിന് വിശ്രമം കിട്ടും. അതുകൊണ്ടാ ദഹനം സ്ലോ ആവും. അപ്പൊ നിങ്ങൾ അതിരാത്രിയിലൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ കിടക്കുകയുള്ളൂ. ദഹനം വളരെ നീങ്ങും. 3.5-4 മണിക്കൂറാണ് ദഹിക്കാൻ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 7-8 മണിക്കൂറിലേക്കൊക്കെ പോകും ദഹിക്കാൻ. അപ്പൊ നമുക്ക് രാത്രി 10 മണിക്കൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്നവൻ എങ്ങനെയാണ്? 7-8 മണിക്കൂർ വീണ്ടും എന്താണ് ഇവിടെ ദഹനം നടക്കുക? പിന്നെ അങ്ങനെ വിശ്രമം കിട്ടുക, കിടന്നുറങ്ങി എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമുള്ളൂ, കാര്യമൊന്നും ഉണ്ടാവില്ല. എന്താ ഇത് ദഹിച്ച് തീർന്നതിന് ശേഷമാണ് ശരീരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുക. ശരീരത്തിന് റെസ്റ്റ് കിട്ടുക അത് കഴിയുമ്പോഴാണ്. അതുകൊണ്ട് ശരീരത്തിന് റെസ്റ്റ് കൊടുക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മളൊരു 7 മണിക്കൊക്കെ കഴിയും. ഒരു 10:30-11 മണി ആകുമ്പോഴത്തേക്കും നമ്മൾ ദഹനം കഴിയും. 10:30 ആകുമ്പോൾ നമ്മൾ കയറി കിടക്കാൻ വരുന്നതായിരിക്കാം. എന്താ റെസ്റ്റ് കിട്ടും ശരീരത്തിന്, ഇല്ലെങ്കിൽ കിട്ടില്ല. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോ എപ്പോ കഴിക്കണം എന്നുള്ളതുകൊണ്ട് അതിരാത്രി ഭക്ഷണം മനുഷ്യന്റെ ഭക്ഷണം അല്ല എന്ന് മനസ്സിലാക്കുക. പിന്നെ നമുക്ക് എന്റെ തോന്നിയവാസത്തിനാണ് ജീവിക്കുന്നത് എന്ന് പറയുന്ന ആൾക്കാർക്ക് അവരുടെ ഇഷ്ടത്തിന് കഴിക്കാൻ ഇതൊരു പ്രശ്നമുള്ള കാര്യമല്ല. എന്തായാലും പൊതുവെ നമ്മൾ അങ്ങനെ അറിയണം. പിന്നെ പൊതുവെ പറയുന്നത് രാവിലെ രാജകുമാരനെ പോലെ, ഉച്ചയ്ക്ക് രാജാവിനെ പോലെ, വൈകി ഋത്വനെ പോലെയും കഴിക്കണം എന്നുള്ളതാണ്. ആ കുഴപ്പമില്ലാത്തതാണ്. പക്ഷെ കഴിക്കുന്ന സമയം ഈ രീതിയിൽ വൈകുന്നേരത്ത് കുറച്ച് മാത്രം കഴിക്കുക. അധികം വിഷം ഉണ്ടാക്കുന്നതും കഴിക്കാതിരിക്കുക. ഉച്ചയ്ക്കും രാവിലെയൊക്കെ നന്നായിട്ട് കഴിക്കാൻ കുഴപ്പമില്ല. പിന്നെ പലരും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് രാവിലെ ഒഴിവാക്കിയ പ്രശ്നം, ഉച്ചയ്ക്ക് ഒഴിവാക്കിയ പ്രശ്നം, വൈകുന്നേരത്ത് ഒഴിവാക്കിയ പ്രശ്നം, ഇങ്ങനെയൊക്കെ പലരും പറഞ്ഞു. ഞാൻ ഇത് 3 ഒഴിവാക്കി നോക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കുഴപ്പമുണ്ടായിട്ടില്ല. ഞാൻ ആദ്യം വൈകുന്നേരത്തെ ഒഴിവാക്കി കുറെ കാലം ശീലിച്ചിട്ട്, പിന്നെ രാവിലത്തെ ഒഴിവാക്കിയിട്ട് ഉച്ചയ്ക്ക് വൈകിട്ട് ശീലിച്ചിട്ട്, ഇപ്പോ ഇതാണ്ട് കഴിഞ്ഞ 1 വർഷത്തിന് മേലെയായിട്ട് ഉച്ചയ്ക്ക് കഴിക്കാൻ, രാവിലെ വൈകിട്ട് മാത്രമേ കഴിക്കാറുള്ളൂ. ഞാൻ കഴിഞ്ഞ ജാനുവരിയിലാണ് ആരംഭിച്ചത്. കഴിഞ്ഞ വർഷം ഞാൻ 2020 ജാനുവരിയിൽ ഉച്ചഭക്ഷണം ഒഴിവാക്കുകയാണ്. ഇപ്പോൾ 2021 മാർച്ച് ഏപ്രിലായി ഇതേപോലെ ഉച്ചഭക്ഷണം കഴിഞ്ഞു. പ്രത്യേകിച്ച് എനിക്ക് അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. ഈ 3 ദിവസം ഞാൻ ഭക്ഷണം ഉപേക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ ഉപേക്ഷിച്ച കുഴപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്, വെറുതെ പറയുന്നതല്ല, അനുഭവത്തിൽ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ഭക്ഷണശീലത്തെ ചിട്ടപ്പെടുന്നത് അതിനനുസരിച്ചിട്ടാണ് ഇരിക്കുക. അതിനകത്ത് പ്രത്യേകിച്ച് എനിക്ക് തോന്നിയത് അതിരാത്രി ഭക്ഷണം പൊതുവെ നമ്മൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. രാവിലത്തെ ഭക്ഷണമൊക്കെ സാധിക്കുമെങ്കിൽ 10-11 മണിക്കൊക്കെ കഴിക്കാൻ പറ്റില്ല. അതാണ് കുറച്ച് കാര്യം. വളരെ രാവിലെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. സൂര്യനൊക്കെ ഒന്ന് ഉദിച്ച് ചൂട്, അന്തരീക്ഷത്തിൽ ചൂട് അങ്ങോട്ട് വ്യാപിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുന്ന നമുക്കും അതാണ് 9 മണിക്ക് ശേഷമുള്ള അൾട്രാവയലറ്റ് രശ്മികളുടെ തീവ്രത ഉണ്ടാകുന്ന 9 മണിക്ക് ശേഷമുള്ള സമയം. കാരണം കുറച്ചുകൂടി പ്രോപ്പറായിട്ട് നന്നായിട്ട് നടക്കും. അങ്ങനെ നടക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾ 1 മണിക്ക് ശേഷം പിന്നെ ഭക്ഷണം കുറയ്ക്കാനാണ്. കാരണം 1 മണിയോട് കൂടിയിട്ട് അത് ഭൂമിയിലെ രേഖയിൽ സൂര്യൻ മാറി കഴിഞ്ഞു. നിങ്ങൾ ഉച്ചയ്ക്ക് പിന്നെ കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. 11 മണി ഒരു 9-10 മണിക്കൊക്കെ നന്നായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വൈകുന്നേരത്തിൽ 4-5 തിരക്കൊക്കെ നിങ്ങൾ കഴിച്ചാലും മതിയാവും. അതുകൊണ്ട് പൊതുവെ നമ്മുടെ കർമ്മവന്മാർ പറയുന്നു,
ഒരു നേരം കഴിക്കുന്നവൻ യോഗി, രണ്ട് നേരം കഴിക്കുന്നവൻ ഭോഗി, ഭോഗമാണ്. മൂന്ന് നേരം കഴിച്ചാലോ അവൻ രോഗി, നാല് നേരം കഴിച്ചാലോ അവൻ ദ്രോഹി, വീടിനും നാടിനും ഒക്കെ ദ്രോഹി. ഇതാണ് പൊതുവെ നമ്മുടെ കാരണവന്മാര് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തെ കുറിച്ചിട്ട് പറയുന്നത് നമുക്ക് മിനിമം രണ്ടു നേരം മതി എന്നാ പറയുന്നത്, എന്നാ തന്നെ ഭോഗിയാണെന്ന് പറയുന്നത്, ഭോഗിയാണ് രണ്ടു നേരം കഴിക്കുന്നത്. അപ്പൊ നമ്മുടെ ഒക്കെ അവസ്ഥ ഒന്ന് ആലോചിക്കും, നമ്മൾ ഏത് കാറ്റഗറിയിലാണ് പെടുന്നത്. അതുകൊണ്ട് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നമ്മൾ ചിന്തിക്കും അങ്ങനെയൊന്നുമല്ല. ഈ രണ്ടു മാസം ലോക്ക്ഡൌൺ ആയിരുന്നു കഴിഞ്ഞ ഒരു വർഷം ഞാൻ രണ്ടു നേരം കഴിക്കാറു, ഈ രണ്ടു നേരം കഴിക്കുന്ന എന്റെ വെയിറ്റ് കൂടി എന്നുള്ളതാണ് ഈ ലോക്ക്ഡൌൺ കാരണം സത്യത്തിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമ്മൾ നോക്കുമ്പോൾ. അപ്പോ ഇത് ഭക്ഷണം അല്ല അവിടെ ഒരു പ്രധാന ഒരു ഘടകം. അപ്പൊ ഭക്ഷണം കൂടുതൽ കഴിച്ച ഉടനെ നമ്മൾ അല്ലെങ്കിൽ എന്താ പറയാ കുറച്ച് കഴിച്ചാലും എന്താണ് കൂടുതൽ അത് ആരോഗ്യത്തെ ബാധിക്കുന്നു എടുക്കുന്നു അങ്ങനെയൊന്നും നമുക്ക് പറയാൻ വേണ്ടിട്ട് സാധിക്കുമെന്നില്ല. ഇവിടെ കൃത്യമായിട്ട് നമ്മൾ ആ ഒരു സംഗതിയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു സംഗതി, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാം. അപ്പൊ എപ്പോൾ കഴിക്കണം എന്നുള്ളതിനകത്ത് നമുക്കൊരു കൃത്യനിഷ്ഠ വയ്ക്കുന്നതല്ല, ഇനി നിങ്ങൾ മൂന്ന് നേരമാണ് കഴിക്കുന്നത് കഴിച്ചു മൂന്ന് നേരം, പക്ഷെ കൃത്യമായ ഒരു കൃത്യനിഷ്ഠ വയ്ക്കുക എന്നുള്ളത് നല്ലതാണ്. പിന്നെ ആവശ്യത്തിനുള്ള അളവിൽ മാത്രം കഴിക്കുക എന്നുള്ളതാണ്, ചവച്ചരച്ചിട്ട് കഴിക്കുക എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ നമ്മൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. അപ്പോൾ കൃത്യനിഷ്ഠ ഈ കാര്യത്തിൽ വളരെ നല്ലതാണ്. അതിരാത്രി ഭക്ഷണം ഒഴിവാക്കുന്നത് നല്ലതാണ്. രാത്രികളിൽ ദഹനം താമസമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുന്നത് നല്ലതാണ്. ഇറച്ചി മീൻകൂടുള്ള സാധനങ്ങൾ കഴിച്ച രാവിലെയോ ഉച്ചയ്ക്കോ കഴിക്കുന്നതാണ് പൊതുവെ നല്ലത്.